കുറവാണ് റേഞ്ചിന്റെ പ്രശ്നം, ഹലോ, റേഞ്ചിന്റെ പ്രശ്നം, റേഞ്ചിന്റെ ഒക്കെ പ്രശ്നം. കേൾക്കില്ലേ? മുറിഞ്ഞു മുറിഞ്ഞിട്ട് സൗണ്ട്, കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കാം. റേഞ്ചിന്റെ പ്രശ്നമാണ്. പറഞ്ഞ പറഞ്ഞോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. നല്ലൊരു ശുഭദിനം നേരുന്നു. ടേക്ക് ഓഫ് മോർണിംഗ് മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സൽമത്ത്, സ്ഥലം തിരൂരാണ്. എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ആർട്ടിക്ക മാഡമാണ്. മാഡത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എൻ്റെ ഗ്രേറ്റ് ചെയ്യേണ്ട ഇബ്രാൻ സാറാണ്. സാർ തന്നെയാണ് ഇന്ന് നമുക്ക് ഗസ്റ്റായി വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് ബാംഗ്ലൂർ സ്വദേശിയാണ്. ഇന്ന് ബാംഗ്ലൂർ മലപ്പുറത്ത് ഓടി നടന്ന് വളരെ സിൻസിയറായി സീരിയസ് ആയി ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്. ബ്രാൻഡ് ടി സി ആണ്. ഒരു ഐ ഡി ടി സിയിൽ നിന്ന് എ ടി സിയിലേക്ക് പോകുന്നു. ഈ ബിസിനസ്സിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ടാബ് ഒരു ലാപ്ടോപ്പ് അച്ചീവറാണ്. സാറിനെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. പെട്ടെന്ന് വരൂ ഇമ്രാൻ സാറെ, ആ മുഖമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സൗണ്ട് ഇല്ല ഇമ്രാൻ സാറെ, സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. സാർ മൈക്ക് ഓഫ്. ശബ്ദത്തില് സംസാരിക്ക്. എന്തായാലും ഒരു ട്രെയിനർ ആയിട്ടല്ല, ഒരു വലിയ സംഭവമായിട്ട് കണ്ട എന്താ എന്തെങ്കിൽ തന്നെ ശരി. നമ്മളെ ഒരു അഞ്ചെന്ന് അല്ലെങ്കിൽ നമ്മളെ ഒരു മോനിന്റെ സ്ഥാനത്തായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് കറുവാട്ടേക്ക് കടന്നു വന്നു വിചാരിച്ചാ മതി. എന്തുണ്ടെങ്കിൽ തന്നെ ശരി മാഡം. എന്റെ പേര് പറഞ്ഞു കൊടുത്തു, അതേപോലെ തന്നെ എന്റെ സ്ഥലം ബാംഗ്ലൂർ ആണ് പറഞ്ഞു. എന്റെ ഭാഗത്ത് കുറച്ച് വാക്കുകൾ എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ അത് എന്ത് ചെയ്യാം, ഒന്ന് ഏറ്റെടുക്കുക. ഇപ്പൊ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ബോറായിട്ട് പടം കണ്ട പോലത്തെ ഒന്ന് തട്ടിക്കളയാ. എന്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടിയ അവസരം എന്താണ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അല്പസമയം അവനാന്ന് ദൈവവിശ്വാസത്തിലെ ആരെങ്കിലും ഉണ്ടാവാം. ആ ചെറിയൊരു മൗനം പ്രാർത്ഥന നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു. ഒന്നുകൂടി വണ്ടർഫുൾ. ഗുഡ് മോർണിംഗ്. അല്ലേ ഉഷാറല്ലോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഫുള്ള് സെറ്റാണ് സാറേ. ഓക്കെ, ഒന്ന് പറയാൻ കുഞ്ചിനി കുറച്ച് കൂട്ടിക്കളി. വന്നിട്ട് എന്റെ വൈലത്തൂര് ഷെഫീഖ് പറഞ്ഞ സുഹൃത്താണ്. ആ വൈലത്ത് ഷെഫീഖിനെ ഉൾപ്പെടുത്തിട്ട് എന്റെ ഒരുപാട് മെന്റർമാരുണ്ട്. അവരെ എല്ലാരും ഞാൻ ഇതേ തൊട്ടത്തിൽ ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു കമ്പനിയുടെ എല്ലാവർക്കും കിട്ടിയ പോലെ തന്നെ ആ ഒരു ഉൽപ്പന്നം എനിക്ക് കിട്ടിയതായിരുന്നു. ആ ഉൽപ്പന്നം നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും വിലപ്പെട്ട സാധനമാണ്. നമ്മളെ ഒരു പൊട്ടത്തും കൂടാൻ പറ്റുന്ന സാധനമാണ് എന്താണ് നമ്മളെ പല്ലാണ് അല്ലെ. ആ പല്ലിന്റെ ഒരു പൊട്ടഷൻ നമുക്ക് പുറത്ത് ഡോക്ടർമാരെ കാട്ടി കൊടുത്തിട്ടും ഒന്നും നമുക്ക് ഒന്ന് പുറക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിരുന്നു. അങ്ങനെ ഞാൻ ഒരു കുണ്ടോട്ടി ഒരു വെറ്റിനെ കൈക്ക് നമ്മളൊരു ഹെർബൽ പേസ്റ്റ് വാങ്ങിയിരുന്നു. ആ ഒരു ഹെർബൽ പേസ്റ്റ് വാങ്ങി ഉപയോഗിച്ചു. പിന്നെ എന്റെ മകൾക്ക് ഒരു ന്യൂട്രലൈസ് വരെ അത് വാങ്ങിയിരുന്നു. അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങളെ ഈ എന്നെ സുഹൃത്ത് ശശീഖിനെ കാണുന്ന മുന്നായിട്ട് എനിക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റി. വീണ്ടും ആ ഉൽപ്പന്നം എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് വൈലത്തൂർ ശശീഖ് പറഞ്ഞ ആ വ്യക്തിയുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഈ ഒരു അവസരം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ആ പേസ്റ്റ് മാറും, നിങ്ങൾ എവിടെ എന്ത് വെച്ചി. അപ്പോ ആ ഒരു പേസ്റ്റിന്റെ സത്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനായി
വൈലത്തൂര് ഞാൻ ഒരു റെഡിമേഡ് ഷോപ്പ്, ഒരു തുണിക്കട, ഒരു മാക്സി കട എന്ന് പറയാം. മാക്സി കട ഇട്ട സമയത്താണ് ആ ഒരു വൈലത്തൂര് ഷെഫീഖ് പറഞ്ഞ വ്യക്തി ഒരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് കടന്നു വന്നത് എന്റെ ഷോപ്പിലേക്ക്. ആ വരുന്ന സമയത്ത് ഒരു നിങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ കേട്ടിട്ടുണ്ട്, അതേപോലത്തെ ഒരു പ്ലാനാണ് എന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ആ പ്ലാൻ ഒന്നും എന്റെ തലയിലേക്ക് കയറിയില്ല, ഫസ്റ്റ് ഒക്കെ ആയിരുന്ന സമയത്താണ്. അപ്പൊ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ഒരു ഹെർബൽ പേസ്റ്റ് ആയിരുന്നു. ആ ഒരു ഹെർബൽ പേസ്റ്റ് എനിക്ക് കിട്ടണം, അത്ര ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട് മെയിൻ മൊത്തം. നെക്സ്റ്റ് പോയിന്റ് നോക്കുന്ന സമയത്ത് ആ സാറ് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റി അതേമാതിരി ടൂട്ടൻ ആ ഒരു സംഭവം എനിക്ക് സാറ് പറഞ്ഞായിരുന്നു. അതൊന്നും എനിക്ക് ഫസ്റ്റ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ സാറ് പറഞ്ഞു എന്നോട് ഇത് എന്തുണ്ടെങ്കിൽ തന്നെ ശരി, നിങ്ങൾ ഇതിന്റെ മെയിൻ മെയിൻ ആളുകളെ കോഴിക്കോടാണ് പറഞ്ഞു. ആ ആയിക്കോട്ടെ, കുഴപ്പമില്ല പറഞ്ഞു. അപ്പൊ ആ ഒരു വെള്ളിയാഴ്ച വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞായറാഴ്ച നിങ്ങളെ വീട്ടിലേക്ക് വരാണെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലേക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോ ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഹോം മീറ്റിംഗ് വരുന്ന സമയത്ത് ആ ഒരു ഹോം മീറ്റിംഗിന് പോയിരുന്നു. ഹോം മീറ്റിംഗ് പോരെ ആ ഹോം മീറ്റിംഗ് സ്റ്റാർട്ട് ആവുന്ന മുന്നേ തന്നെ ഞാൻ എന്റെ ശക്തിക്കും അതേപോലെ തന്നെ സാഹിൽ സാർ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ ഇല്ല തോന്നുന്നു. അപ്പോ കുറച്ച് ആറ് വേറെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ എന്റെ സുഹൃത്ത് ശക്തിനോടാണ്. നമ്മള് ബിസിനസ്സിൽ വരുന്ന മുന്നേ നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാർ നമ്മളൊക്കെ. കാരണം വെച്ചാല് നമ്മളെ പള്ളിക്കൽ പോകും, കല്ലാത്തിന് ദിക്കുന്നൊക്കെ പോകും. അങ്ങനെ ഒരു ജിമ്മ് ക്ലാസ്സിൽ വരുന്ന സമയത്തേക്കാണ് അയാൾ ഒരു മാസ്റ്റർ ആയിരുന്നു ജിമ്മിലേക്ക്. അപ്പൊ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളൊക്കെ ഉണ്ടായിരുന്നാണ്. അപ്പൊ അങ്ങനെ ഞായറാഴ്ച ഒരു ഹോം മീറ്റിംഗ് ഇതിലെ സമയത്ത് അതിൽ നമ്മളെ ബാലായി ചെഫീ സാർ ഉണ്ടായിരുന്നു, സുമേ സാർ ഉണ്ടായിരുന്നു, ബൈജു സാർ ഉണ്ടായിരുന്നു, സുബി സാർ ഉണ്ടായിരുന്നു. ആ ഇത്രയും നാല് ലീഡർമാരുണ്ടായിരുന്നു. ആ ഒരു നാല് ലീഡർമാരും പിന്നെ അവർ വരുന്ന സമയത്ത് സാറില് നമ്മളെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു രീതിയിലെ പ്ലാൻ പ്രസന്റ് ചെയ്തത് നമ്മൾ സുബി സാറായിരുന്നു. സാർ ആർടിസി ലീഡറാണ്, ഇപ്പോ അപ്കമിങ് എൻടിസിയിലേക്ക് പോയി കണ്ടിരിക്കുകയാണ് സുബി സാറ്. സാർ പ്ലാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് സാറ് പറഞ്ഞു ഞാൻ ഒരു ലിവിംഗ് ഉപയോഗിച്ചിട്ടാണ് ഇത് കടന്നു വന്നതെന്ന് സാറ് അവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോ ഞാൻ എനിക്ക് കൃത്യത് ഒരു ലിവിംഗ് വാങ്ങി ഉപയോഗിച്ചിട്ട് സാറ് വന്നിട്ടല്ല, ഇത് സംഭവം എങ്ങനെ ഒരു പുതിയ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇതൊന്നും എന്തൊക്കെ സംഭവിച്ചത്, ലിവിംഗ് കഴിച്ചിട്ട് എങ്ങനെ ഇയാൾ ഇത് കടന്നു വരിക, അങ്ങനെ ഉണ്ടാവാ പുതിയ ആൾക്ക്. അപ്പൊ ഞാനും വിചാരിച്ച അങ്ങനെ തന്നെ ആയിരുന്നു. എന്തായാലും ആ വീട്ടിൽ വെച്ചിട്ട് ഹോം മീറ്റിംഗ് ഒക്കെ നടന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്, ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതില് ഒന്ന് ഐഷ പറഞ്ഞ ആളുണ്ടായിരുന്നു, ലേഡി ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ ലേഡി ഇപ്പൊ ടി സി ആണ്, ഇപ്പൊ മാറി നിന്നിട്ടുണ്ട്. പിന്നെ ആ കൂടെ ഞാനുണ്ടായിരുന്നു അവിടെ. സാധാരണ ഒരു ചൂടായിരുന്നു ആ സമയത്ത്. ഇതേമാതിരി ലീബക്കൊക്കെ വാങ്ങി ഉപയോഗിച്ച് പറഞ്ഞു. ഇതൊക്കെ ആ വീട്ടിലെ ഹോം മീറ്റിംഗ് കഴിഞ്ഞു. ഹോം മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് അപ്പോ എന്റെ പാളായി ടീച്ചറോട് ചോദിച്ചതാണ്, സാറെ ഇതിനെ തുടങ്ങാൻ എത്ര ക്യാഷ് വാങ്ങും ചോദിച്ചു. സാധാരണ എല്ലാരും ചോദിക്കുന്ന പോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര റുപ്യ മാണ്ടി വരുന്ന ചോദ്യം എന്റെ ചോദ്യമാണ്. അപ്പൊ സാറ് പറഞ്ഞു ഇതിനൊന്നും പൈസ വേണ്ട, സാർ ഒന്ന് കൂടെ നിന്നാ മതി എന്ന് സാറിനോട്. അപ്പൊ ഈ പാളായി ടിപ്പിക്കാർ പറഞ്ഞ വ്യക്തി വല്ലാത്ത നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റഡാ. അപ്പൊ അതാണ് എനിക്ക് വല്ല അടക്കം തോന്നിയത്, സ്നേഹം വേണ്ട അവിടെ കിട്ടിപ്പോയി. അപ്പൊ എന്നോട് സാറ് പറഞ്ഞു ഇതൊന്നും വേണ്ട, നിങ്ങൾ കൂടെ നിന്നാ മതി പറഞ്ഞു. അങ്ങനെ സാറിന് കൂടെ നിന്നു. അപ്പോ സാറെന്നോട് പറഞ്ഞു ഈ ആളാണ് എവിടെയും വെച്ച് കണ്ടിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെടി കാണാൻ പറ്റൂല. അപ്പൊ കാരണം വെച്ചാൽ അതൊരു കമ്മ്യൂണിക്കേഷനാണ് ആ സമയത്ത്. അപ്പോ സാറ് പറഞ്ഞു എവിടെ വെച്ച് കണ്ടിരിക്കുന്നു പറഞ്ഞു. സാറേ എനിക്ക് കാണാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അല്ലെങ്കിലും നമ്മളവിടെ ഫ്രണ്ട്ഷിപ്പ് ആയി. അതിനുശേഷം നിങ്ങളെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. ആ ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞ് സാറ് പറഞ്ഞു ക്യാഷ് ഒന്നും വേണ്ട, കൂടെ നിന്നാ മതി പറഞ്ഞു. ആ ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത് ഡിഗ്രി തുറക്കുമ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ നോക്കുന്ന സമയത്ത് ഏകദേശം നിമിഷം കൊണ്ട് എന്തായി മാറി ആ ഹോം മീറ്റിംഗ് സ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ലേഡീസ് ഉണ്ട്. സൺസ്ക്രീം, ഫേസ് വാഷ്, നീം സോപ്പ്, നമ്മളെ ഹെർബൽ മറ്റേ ഷാംപോ അങ്ങനെയൊക്കെ പോയി. ആ സമയത്ത് എനിക്ക് ആവശ്യമായ സാധനം തന്നെ അല്ലെ ഹെർബൽ പേസ്റ്റ്, അതും ഞാൻ വാങ്ങി ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മളെ ഷെഫീഖ് സാറ് പറഞ്ഞു, വൈകുന്നേരം എന്റെ സുഹൃത്ത് ഷെഫീഖ് പറഞ്ഞു നമുക്ക് ഇതിന്റെ കാര്യങ്ങളെ വൺ ഡേ ട്രെയിനിങ് ഉണ്ട്, അത് കോഴിക്കോടാ വൺ ഡേ ട്രെയിനിങ് ഉണ്ട്. അത് നമ്മളെ മെന്ററായിട്ടുള്ള ബെന്നി സാറിന്റെ ഒരു സെക്ഷൻ ആയിരുന്നു.
ഫസ്റ്റ് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് ആ ഒരു ട്രെയിനിങ്ങിലായിരുന്നു. സാറ് പറഞ്ഞു 300 rupees അങ്ങനെ ആ ഒരു പബ്ലിക് പ്രോഗ്രാം ലാൻഡ് ചെയ്യാൻ പറ്റി. ആ വൈദ്യത്തിൽ എന്റെ സുഹൃത്ത് ഷെഫീഖും ഈ നിക്ക് നമ്മളെ എത്തിച്ചു നിൽക്കുന്ന ലീഡർ അശോക് കിട്ടുന്നു എന്നിട്ട് ആ ഒരു ഹോളിലേക്ക് ഫസ്റ്റ് കൊണ്ടുപോയി. അപ്പോഴാണ് സാറിനെ കണ്ടത്. അപ്പോ ഈ വൈദ്യത്തിൽ ഷെഫീഖ് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇതുങ്ങൾ ലീഡറാണ് അപ്ലൈ ലീഡറാന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ പറഞ്ഞു സാറിനെ ചെയ്യിക്കാണ്ട് കൊടുത്തു. സാറിന് കൂടെ ഈ രണ്ട് ആളുകളെ എന്റെ മുത്തു മണിക്കല്ലെ ബെന്നി സാറ് മുന്നിലേക്ക് നാക്കി തന്നു. ആ സമയത്ത് പോകുമ്പോളെ ബെന്നി സാറെ കണ്ടു തന്നിട്ട് ബെന്നി സാറെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായി. കാരണം എന്താ വെച്ചാൽ എന്താ റബ്ബേ ഇത് സാറിനും അത്ര വലിയ ഹോളാണ് ഡബിൾ ഐറ്റി ബെന്നിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നോക്കുമ്പോളെ സാറിന് എനിക്ക് ഒരു സിനിമയിലെ ഒരു വില്ലൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സീരിയലിനെ ഏതെങ്കിലും വില്ലൻ ആയിരിക്കാനാണ് ഫസ്റ്റ് ഇതിന് വേണ്ടി ബെന്നി സാറെ കണ്ടപ്പോ എനിക്ക് തോന്നിയത്. അപ്പൊ എന്താണ് എന്റെ കയ്യും കാൽ വരുത്തി. പിന്നെ എന്റെ കൂടെ എന്റെ ഷെഫീഖ് ഉണ്ടായിരുന്നു. അപ്പോ ഒരുപാട് കാര്യം കാരണം വെച്ചാൽ എന്നെക്കാട്ടി മുന്നേ ഷെഫീഖ് സാറ് കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ബെന്നി സാറെ അതാണ്. അപ്പൊ എന്റെ കയ്യും കാലൊക്കെ വല്ലാത്ത ഒരു വിരലുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ചിരിക്കണം. എന്നിട്ട് അവിടെ ഇരുന്നു. ആ ഒരുപാട് കാര്യങ്ങൾ അവിടെ ബെന്നി സാർ എനിക്ക് ആ ഒരു വൺ ഡേ സെഷനിലേക്ക് ഒരുപാട് കാര്യങ്ങളെ പറഞ്ഞു. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. പക്ഷെ ആ കാര്യങ്ങൾ വീണ്ടും എനിക്ക് പഠിക്കാൻ ആ മനസ്സ് വെച്ചു. അലഹദില്ല അതേ പ്രോഗ്രാം ഏഷ്യനാണ് 8 പങ്കെടുത്തു. കാരണം സാറോട് പറഞ്ഞത് നല്ല അടിപൊളി കാര്യങ്ങളാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നിങ്ങളത് പങ്കെടുക്കാൻ നോക്കുക. ആ ഒരു സെക്ഷൻ ഫുള്ളി ഞാൻ 8 പങ്കെടുത്തു. പിന്നെ അതിന്റെ ശേഷം കോഴിക്കോട് GTS ഉണ്ടായിരുന്നു. GTS ആ പങ്കെടുക്കാൻ പോയ സമയത്തും ശൈലജ് സാറ് പറഞ്ഞു ഇത് മാക്സിമം എന്താണോ MRP ചെയ്യണം. MRP ചെയ്തെങ്കിൽ ഇതിനെ കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും പറഞ്ഞു. അതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. ആ സമയത്ത് എനിക്ക് കുറച്ച് ടീമൊക്കെ ഉണ്ടായിരുന്നു, ടീമിനെ പങ്കെടുക്കാൻ പറ്റി. എന്തായാലും ബെന്നി സാറ് പങ്കെടുക്കാൻ പറ്റി. പിന്നെ നമ്മള് GTS പങ്കെടുത്തു. അതിന് ശേഷം പിന്നെ നമ്മളെ സാധാരണ നമുക്ക് എങ്ങനെ തോന്നിട്ട് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുകൊണ്ടായിട്ട് നമ്മൾ എന്തായാലും പ്ലാൻ കേട്ടു വന്ന് ചെയ്തു. നമ്മൾ ഭയങ്കര ആവേശത്തോടെ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മനസ്സ് കൊടുക്കാം റൈറ്റ്. ആ മനസ്സോടുത്ത ഞാൻ കടന്നു വന്നതും അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് നല്ല കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും മുടക്കുണ്ടാവില്ല, അതേപോലത്തെ ഒരു മുടക്കാണ് എനിക്കും ഉണ്ടായിരുന്നതും എന്റെ വീട്ടിന്റെ ഭാഗമായിട്ട് കാര്യം ക്ലിയർ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റി. അപ്പൊ വീട്ടിന് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാൻ പറ്റി. ഇങ്ങനെ നമ്മള് അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് പോണ്ട, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എന്തുണ്ടെങ്കിൽ തന്നെ ശരി ആ സത്യങ്ങൾ മനസ്സിലേക്ക് എടുക്കാൻ വേണ്ടി ഞാൻ മാത്സ് എന്ത് ചെയ്തു എപ്പോഴും. പിന്നെ ഞാൻ ഫുൾ ടൗണായിട്ടുണ്ട്. കാരണം 2018 ഒരു കാര്യമാണ് ഞാൻ സംസാരിച്ച് കാണിക്കാണ്ട് ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് റൈറ്റ്. ആ 2018 ഒരുപാട് ഞാൻ സ്ലോ 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 മോഷനിൽ പോയി. ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങൾ ഇല്ലാതായി മാറി. പിന്നെ അതിന്റെ ശേഷം എന്റെ ഷഹലി ഉണ്ടായിരുന്നു ഇവിടെ. ആ ഷഹലിൽ വന്നു, ഷഹൽ സാർ വന്നിട്ട് കുറച്ച് കാര്യങ്ങളെ സംസാരിക്കാൻ വന്നു. പിന്നെ അതിന് ശേഷം അശോക് ഉണ്ടായിരുന്നു. അപ്പോ ഈ ഷെഫീഖ് വന്ന വ്യക്തി കുറച്ച് ഒരു കുറച്ച് സുഖ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലത്തെ പ്രശ്നമായ കാരണം കൊണ്ട് ആണ്ട് മാറി. പിന്നെ എനിക്ക് അശോക് എന്റെ ഷഹൽ പറഞ്ഞ ആളാണ് ഉണ്ടായിരുന്നു കൂടെ കൂടെ. പിന്നെ അതിന്റെ ശേഷം ഞാനും എന്റെ അശോക് ഷഹൽ പറഞ്ഞ ആളാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മള് എന്റെ വീട്ടിൽ വൈലത്തൂരിലെ ജനിസിന്റെ അവസരം ഫസ്റ്റ് കൊണ്ടത് ഷെഫീഖ് വന്ന വ്യക്തിയാണ്. പിന്നെ അതിന്റെ ശേഷം ഷഹലായി, ഷഹലിന്റെ ശേഷം അശോകടനായി, പിന്നെ ഞാനും. അങ്ങനെ നമ്മൾ കടന്നു വന്നത് ഈ 3 ഈ 3 നോക്കുന്ന സമയത്ത് ഈ ബെൻഡ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് തന്നെ ഫസ്റ്റ് എന്ത് ചെയ്തു അവിടെ ഹാഡ് ചെയ്തു. ആ ഹാഡ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആ സിസ്റ്റത്തിന് അപ്പം പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിസ്റ്റമാണ് ഇന്ന് വരെ അലന്തയിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയത്. ഇതേപോലെ സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാവാം. ആ ഒരു സിസ്റ്റത്തിന് അപ്പം നിന്ന് നിന്ന് പോയ സമയത്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും ലീഡേഴ്സ് ഇവിടെ പറഞ്ഞത്. ആ കാര്യങ്ങൾ കേൾക്കണം. ഞാൻ ചിലപ്പോ ആ ഒരു പ്രശ്നം വരുന്ന സമയത്തും പുറത്തൊന്നും പോയില്ലെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കാര്യങ്ങൾ ഗ്രൂപ്പിട്ട് എല്ലാം കേട്ടിട്ടും അഡ്മിഷൻ നടത്തും. അങ്ങനെ ടീം വെഞ്ചർ എന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. ഞാനും സുമേഷ് സാർ നല്ല അടിപൊളി വോയിസോട് വോയിസോട് മന്ന് 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 ആ ഗ്രൂപ്പ് നീ പവർഫുൾ ആക്കി മാറ്റി. പിന്നെ 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 ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്ന് ഇന്നത്തെ എല്ലാ പ്രശ്നം തന്നെയാണ്. അതൊന്നും നിങ്ങൾ എന്താ പറയാ വിചാരിക്കേണ്ട ആവശ്യമില്ല. ആ പ്രശ്നങ്ങൾ എന്തും വന്നാൽ തരും. പിന്നെ പിന്നെ എന്റെ ഒരു ടീം മീറ്റിംഗ് ആയി. ടീം മീറ്റിംഗിന്റെ അപ്പോ ഒരു ലീഡേഴ്സ് മീറ്റിംഗ് ആയി. അതിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. കാരണം വെച്ചാൽ ഞാൻ ലീഡർ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും സുമേഷ് സാർക്കും ഷെഫീഖ് സാർക്കും എന്റെ ഷഹലിനും അശോകർക്കും എന്തേ പറ്റി ഒരു ലീഡർ ക്വാളിറ്റിയിലേക്ക് ആക്കാൻ പറ്റിയ ആളുണ്ടെന്ന് അവർ മനസ്സിലാക്കി ചെയ്യുന്നു. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റി ഒരു ടീം മീറ്റിങ്ങും ലീഡേഴ്സ് മീറ്റിംഗിലൊക്കെ ആയി മാറി. പിന്നെ അങ്ങനെ ചെറിയ ബ്രൗൺസ് ആയി. ബ്രൗൺസിന്റെ പേരിലെ
ഒരു പസ്റ്റിംഗും വന്ന് ആ പസ്റ്റിംഗും വന്ന് തന്നിട്ട് എന്റെ ചെയ്യില് ഒരു പോസ്റ്റ് അടിച്ച് വിട്ടെന്നു, അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. അങ്ങനെ ഫസ്റ്റിംഗും 450 rupees എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ആ ഒരു 450 മണിയും ഉണ്ടാകുന്നു. പിന്നെ അതിന്റെ ശേഷം ഒരു സ്റ്റാർ വന്ന റാങ്കിലേക്ക് എത്തിക്കാൻ പോയ സമയത്താണ് നമ്മളെ അറ്റകുറ്റം CC ആയത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഷെഫീഖ് വന്ന ആളെ KTC ആയത്. ആ സമയത്ത് എന്ത് പറയാം, ആ സമയത്താണ് എന്റെ ഷെഫീഖ് സാറ് എന്റെ വീട്ടിലേക്ക് മാറുന്നു. ആ സമയത്ത് വരുന്ന സമയത്ത് നോക്കുമ്പോൾ പാലായി ഷെഫീഖ് സാറിന്റെ ഇംഗംപ്ലാ വരും. ഇംഗംപ്ലാ വച്ച സമയത്ത് സാറ് ബ്രോൺസിന് 1200 തിരുവന രണ്ടേ 400 സാറിന് 6000 rupees എന്ന സമയത്ത് ആ ഒരു മീറ്റിംഗിൽ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ആ 6000 rupees എനിക്ക് തന്നില്ല ഞാൻ അവളും അവളെ പ്രശ്നം. അപ്പൊ 6000 rupees കിട്ടി. അപ്പോ ഞാൻ ക്ഷമിക്കാരം മുഖത്ത് നോക്കി, സാറ് ആ താരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നോട് പറഞ്ഞു. അത് നോക്കി കുഴപ്പമില്ല. ആ ഒരു കൂട്ടത്തില് എന്റെ ആർത്തിക്ക പറഞ്ഞ ആളുണ്ടായിരുന്നു 6000 rupees കിട്ടിയിട്ട് വീട്ടിൽ പറഞ്ഞില്ല അവർക്ക് ഒരു തെയ്യാറ്. അപ്പൊ പിന്നെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞു ഉണ്ട് വർത്തം. ആ ഇത്ര കിട്ടി പറഞ്ഞില്ല, അത്ര കിട്ടി പറഞ്ഞില്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചത്. അപ്പൊ എന്റെ ഡോക്ടർ കുടിച്ചിരുന്നു ഇതൊന്നും ആരും അറിയിച്ചില്ല. പിന്നെ അതിന് ശേഷം ആ ഒരു 6000 rupees ഭയങ്കര സംഭവമായി മാറ്റി. പിന്നെ ഒരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. ആ പർച്ചേസിങ്ങിന്റെ സമയത്താണ് പിന്നെ ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യം ബിസിനസ്സാരെ വളരെ കിട്ടിയ സമയത്ത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫോളോ അപ്പ് നടത്തും. ആ ഫോളോ അപ്പ് എന്റെ എന്റെ ഒരു അമ്മായിന്റെ മോളുണ്ടായിരുന്നു ബാംഗ്ലൂർ. ഇതൊക്കെ അറിയാം. ഞാൻ അവളെ കൂടെ ഇങ്ങനെ സംസാരിച്ചാണ് എന്റെ മേനയൊക്കെ മൊത്തം എന്റെ അവളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. പക്ഷെ കണ്ണൂർക്ക് അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ വേറെ ലൈനായി ജഡ്ജി, അതാണ് എന്റെ പ്രശ്നം വന്നത്. അപ്പൊ ആ നോക്കുന്ന സമയത്ത് ഞാൻ ഇവളെ ഫോളോപ്പിട്ട് കൊണ്ടുവരുന്നത് ഇവരെന്തേരി ഞാൻ എന്റെ ഒരു ഐഡിന്റെ ഒരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. ആ പർച്ചേസിങ് സമയത്ത് ഞാൻ രാത്രി എന്തേരി എന്റെ അച്ഛനെ വീട്ടിലെത്തിട്ട് ആ ഒരു പർച്ചേസിന്റെ കാര്യൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഫോണേക്ക് പോയിട്ടുണ്ട്. പിന്നെ ആ ഐഡിക്ക് പർച്ചേസ് റെപ്രസെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മെയിൻ ഐഡി കട്ടായി, ആ മെയിൻ ഐഡി കട്ടായി, ഞാൻ അറിയില്ലായിരുന്നു. ആ ഒരു സംഭവം പർച്ചേസിന് ശേഷം എന്റെ ഷെഫീഖ് സാറ് പാലായി ഷെഫീഖ് സാറ് കോഴിക്കോട് ഒരു പോസ്റ്റർ അടിക്കുന്നതിന് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ അതായത് നമ്മൾ പഠിക്കണതൊക്കെ നല്ല പഠനമാണ്. അപ്പൊ ഇപ്പോ പഠനം ആർക്കും പറഞ്ഞ് കിട്ടുന്നില്ല സംഭവം, അതൊക്കെ പഠിക്കണം. പോസ്റ്റർ നയിക്കുന്ന ഡിപ്പിച്ചാർ നമ്മളെ കോഴിക്കോട് സ്ഥലത്തിന്റെ പേരെന്താ എനിക്ക് അറിയില്ല, സാറിന് അറിയിക്കാൻ കുറച്ച് പോയ ആൾക്കാർക്ക് അറിയിക്കണം. ആ ഒരു ഡിപ്പിച്ചാരും പെരച്ച ഫസ്റ്റ് വന്ന സ്ഥലത്താണ് ആ പോസ്റ്റർ നയിക്കുന്ന ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് പോയി, ആ സ്ഥലത്ത് പോയ സമയത്ത് അന്നാണ് എന്റെ ഐ ഡി കട്ടായത്. ഐ ഡി കട്ടായ സമയത്ത് വല്ലാത്തൊരു വേദന ഡിപ്പിച്ചാർക്ക് മനസ്സിലായി. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് മടക്കി. അപ്പൊ ഡിപ്പിക്കാർ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഐ ഡി കട്ടായില്ലേ, അങ്ങോട്ട് വാ. അപ്പൊ ഞാൻ എന്റെ ഐ ഡി കട്ടായിട്ട് ഇയാൾക്ക് എന്നെ എത്ര സന്തോഷവും, ഞാൻ അതാ ഫീൽ ചെയ്ത്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. ആയപ്പോഴവിടെ നിന്നിങ്ങനെ അപ്പൊ എന്റെ മനസ്സ് ഫുള്ള് വേദന. പക്ഷെ എന്താ അറിയില്ല, ഐ ഡി നമ്പർ ഭയങ്കര സംഭവം. ഐ ഡി നമ്പർ കണക്കപ്പെട്ടാൻ തരാം അക്ക ഉണ്ട്. എന്താണ് ആ പറഞ്ഞില്ലേ, കേട്ടില്ല. കാരണം ഗ്രൂപ്പിൽ ഇങ്ങനെ ഓടിച്ചു വിടുന്നുണ്ട്, നമ്മള് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് അങ്ങനെ വരും. അതൊക്കെ നല്ല കാര്യം പോട്ടെ എന്തായാലും. അപ്പൊ അങ്ങനെ ഇവരിങ്ങോട്ട് കിട്ടിയ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റി, ഷെഫീഖ് സാറ് പോസ്റ്റർ അടിക്കുന്ന കാര്യങ്ങള്, അപ്പൊ അന്ന് ജഡപ്പാർ സാറ് ഒരുപാട് ലീഡർമാരുണ്ടവിടെ, ഒരുപാട് സാറ് അവരൊക്കെ ഇങ്ങനെ പോസ്റ്റർ ഇങ്ങനെ അടിക്കണം. നമ്മൾ ഹോം മീറ്റിംഗ് വരുന്ന സമയത്ത് ഏത് ലീഡറിന്റെ ഫോട്ടോ കൊടുക്കണം, ഏത് വ്യക്തിന്റെ ഫോട്ടോ കൊടുക്കണം, എന്താണ് കൊടുക്കേണ്ടതാണ് ഷെഫീഖ് സാർ നമ്മൾക്കാട് പറഞ്ഞു കൊടുത്തു കാണിക്കുന്നത്. ഓക്കെ. അപ്പോ നമ്മളെന്റെ ആ പഠിക്കാൻ പോയ സമയത്താണ് എന്റെ വിഷമം ഇങ്ങനെ ക്ലിയർ. അപ്പൊ എന്ത് ചെയ്യാ, അതൊക്കെ കണ്ട് മനസ്സിലേക്ക് എടുത്തി, പോസ്റ്ററിന്റെ കാര്യം മനസ്സിലായി. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റി, എന്റെ ഷഹലിനോട് പറഞ്ഞു എന്റെ ഐഡി ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ബഷീർ സാർ ഓക്കെ ക്ലിയർ. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ എന്റെ ഷഹലിനോട് പറഞ്ഞ് മറയാക്കി, കാരണം വെച്ചാൽ ലീഡർ ആവുന്നു. അപ്പൊ ലീഡർക്ക് ഭയങ്കര ടപ്പം, കാരണം എന്റെ കാര്യം അവിടെ സാറ കുടിക്കാം. അപ്പൊ എന്ന് പറഞ്ഞു ഐഡിയ ഒക്കെ തരാം, നിങ്ങൾ കറക്റ്റ് എനിക്ക് ചെയ്ത് കൊടുക്കണം അതൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് പറഞ്ഞു, അപ്പൊ എനിക്ക് ഒരു പോയസ്, എനിക്കൊരു ദേഷ്യം, അതാണ് എനിക്ക് ഭയങ്കര ഭയങ്കര ടഫാ. ആ സമയത്ത് സുധീർ സാർ ഇങ്ങനെ ആ മേലോട്ട് ആ ഹോളിലേക്ക് കടന്നായിരുന്നു. അപ്പൊ എന്താ എന്താ പറഞ്ഞേ, ഐഡി കട്ടായില്ലേ,
ആ സാറേ എന്താ ചെയ്യാൻ, ആ കുഴപ്പമില്ല സുധീ സാർ എന്ത് ചെയ്തു, ഞാൻ അടിച്ചു തരാ പറഞ്ഞു. അപ്പൊ സാറിന് ഭയങ്കര കൈ കൊടുത്തു, ഞാൻ ചെയ്തുതരാ പറഞ്ഞു സാറ്. അപ്പൊ ഇല്ലാത്ത സംഭവം തോന്നി, ആയിക്കോട്ടെ ആണ് എന്റെ. ആ ഒരു പോസ്റ്റർ നായകന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ സുധീ സാറ് ബൈക്കിൽ ബാക്കിൽ ഇരുന്നിട്ട് നേരെ സുധീ സാറ് ഓഫീസിലേക്ക് പോയി. സാറ് ഒരു ബാറ്ററി കട നടത്തുന്ന ആളാണ് സാർ. സാറിന് കടയിലേക്ക് പോയി, സാറിന് കടയിലേക്ക് പോയിട്ട് സാറിന്റെ ആധാർ കാർഡ് ചോദിച്ചു, അതേപോലെ തന്നെ പാൻ കാർഡ് ചോദിച്ചു. എനിക്കൊന്നും സാറിന് സാറിനൊക്കെ റെഡിയാണ് എന്റെ. അന്ന് ഇന്നും സാറിന് ഇവിടെ പുറത്ത് പോകുമ്പോൾ എന്റെ പ്രൂഫ് എല്ലാം കഴിക്കണ്ടാവും. അങ്ങനെ ഞാൻ സാറിനെ എടുത്തിട്ട് ഇപ്പൊ സാറിന്റെ ആറ് എന്നെ സാറിന്റെ ഓഫീസിൽ ഇരുത്തിയിട്ട് എന്നെ ഐഡി അടിക്കുന്ന എങ്ങനെയാണ് സാറിന്റെ കടി തന്നു. സാറിന്റെ ഒരു കൈനട്ടാണ് ആ ഒരു ഐ ഡി കട്ടതിന് ശേഷം എന്റെ പറ്റുള്ളൂ. സാർ എനിക്ക് അടിച്ചു തന്ന ഒരു ഐഡിയ ആണ് അന്ന് സാറിന് ഷോപ്പ് തന്നെ എന്നിട്ട് ഐഡി ഇട്ട് തരണം. സാറിന് മനസ്സിൽ എന്റെ ഒരു പവർത്തി എങ്ങനെയാണ്. അപ്പൊ സാറ് പറഞ്ഞ ഐഡിയ ഒക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം എന്തായാലും എനിക്കൊരു 3 മാസം മതി, 3-4 മാസം മതി ഇമ്രാനെ, എനിക്കൊരു പെട്ടെന്താണ് ടി സി ആവാം. ടി സി ഭയങ്കര സംഭവമില്ലാണ്, ആ ടി സി എനിക്ക് ആവാൻ പറഞ്ഞു. ഓക്കെ അത് മതി. പക്ഷേ സാറൊന്നും അറിയില്ല, സാറിന്റെ ഒരു ടീച്ചാണ് എന്റെ തലയിലേക്ക് കയറിയതും ദൈവത്തുള്ളി എന്നെ കണ്ടിട്ടും അതിനെ ചെന്നാൽ പറ്റി. അതുകൊണ്ട് ഒരു ഐഡി കയറ്റിട്ട് നേരെ ഹൈലൈറ്റ് പാളായി ആ ഭാഗത്ത് നിന്ന് ചില സമാധാനത്തോടെ ഒരു കണ്ണീരോടെ തന്നെ ഒരു ചായ കുടിച്ചിട്ട് ഒരു തീരുമാനിച്ചിട്ട് ആ ചായ കൂടി ലാസ്റ്റ് ചായ കൂടി ആ ഹോട്ടലിൽ കുടിച്ചാണ്. അങ്ങനെ കടന്നു വന്ന് വന്നതിന് ശേഷം എന്നോട് പറയാനെ ബിസിനസിന്റെ കാര്യങ്ങളെ ചത്തം പഠി പഠിക്കാന്നൊരു മനസ്സ്, അങ്ങനെ പഠിക്കാൻ മനസ്സിച്ചപ്പോൾ, കാരണം എന്തൊരു വീട്ടിന് വന്നാലും അത് നമ്മളെ പോറാത്തോണ്ട് വിചാരിച്ചാൽ മതി. ക്ലിയർ? നമ്മൾ ഒരാളെ ചാരിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഈ ബിസിനസ് അങ്ങനെ നമ്മൾ ഒരാളെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് 1 രൂപ നഷ്ടം വന്നാൽ അത് എനിക്കേ വരുള്ളൂ. ഒരു പക്ഷെ 2 രൂപ 1 രൂപ കൊടുത്തിട്ട് 2 രൂപ ലാഭം ഉണ്ടാക്കുന്ന വെച്ചാൽ അത് എന്റെ ബുദ്ധി ഉണ്ടായിരിക്കും. ക്ലിയർ? അതിനെ വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലീഡർ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നമ്മളെല്ലാ സംഗതി ഒരാളെങ്ങനെ കുറ്റിപ്പിടുത്താൻ പാടില്ല, എന്തുണ്ടെങ്കിലും നമ്മളെ കീപ്പ് ചെയ്യണം. അങ്ങനെ എന്റെ എനിക്ക് ആ ഒരു ഐഡിയ വെച്ചാൽ ചായ കുത്തി വരച്ച തീരുമാനത്തിന് മേലെ കടന്നു വന്നു. ഭയങ്കര വാശി വിജയിച്ച് കാണിച്ചിരുന്നു, അതാണ് ആ വാശി ഒരിക്കലും വിട്ടു പോകരുത്. കടന്നു വരിക ആ സമയത്ത് മെല്ലെ മെല്ലെ നീ ഈ മെയിൻ ഐഡിയുടെ കുറച്ച് സാധനം എടുത്തിക്കാണ്ട് അത് ഓപ്പൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ചായയിലെ ഐ ഡി മേലക്കാക്കി തന്നു, മേലത്തെ ഐ ഡി കാറ്റ് കാക്കി തന്നോളാം. റൈറ്റ്? അതെങ്ങനെ മെയിൻ ഐ ഡി കട്ടായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് മനസ്സിലേക്ക് എടുത്താൽ മതി. എന്നാലും എനിക്കത് എല്ലാം കയ്യില്ല, ദൈവത്തിലേക്ക് സംഭവം കിട്ടി. അങ്ങനെ തന്നെ പറഞ്ഞത് ഓക്കെ, അതിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞുവിടാം. അതിനുശേഷം ഒരുപാട് ട്രെയിനിങ്ങൾ മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. പ്രിനീഷ് കവിൽ സാർ ഒരു ബ്രോൺസിന്റെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ എന്റെ സുധീ സാർ പങ്കെടുപ്പിക്കാൻ നോക്കി, അതിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി വാക്കുകള്. അതേപോലെ തന്നെ പിന്നെ ശേഷം നമുക്ക് ആർ സി ബി ഉണ്ടായിരുന്നു, ആർ സി ബിയിൽ പോയി. ആർ സി ബിയിൽ പോയ സമയത്തൊക്കെ ഒന്ന് കറക്റ്റ് നമുക്ക് എഴുതി എടുക്കണമെന്ന് അറിയില്ലായിരുന്നു, എന്നോട് വിളിച്ചു പറയാൻ വേണ്ടി റാങ്ക് അതൊന്നും അറിയില്ലായിരുന്നു. ആർ സി ബിക്ക് പങ്കെടുത്ത്, ആർ സി ബിക്ക് പങ്കെടുത്ത് ഫസ്റ്റ്, പിന്നെ 2-ാമത്തെ പ്രസന്ന പങ്കെടുത്തു, പിന്നെ 2-ാമത്തെ പ്രസ് വൈഫിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, 2-3 പ്രസ് വൈഫിന് പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു നേരാക്കി അടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്താ പറ്റും, നമുക്കിത് മനസ്സിലേക്ക് എടുത്തത് ആർ സി ബി പങ്കെടുത്ത സമയത്താണ്. നമ്മൾ പ്രതീഷ് കവിൻ സാറ് ബ്രാൻഡ് ന്യൂ എൻ ടി സി ആയിട്ടുണ്ടായിരുന്നു. അപ്പോ സാറിന് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമാണ് ഉൾക്കൊള്ളാൻ പറ്റി. സാറിന്റെ ഒരു ഫോട്ടോ ഞാൻ ചിലപ്പോൾ ഫ്രെയിം വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രതീഷ് കവിൻ സാർ ബ്രാൻഡ് ന്യൂ സ്കോഡ് എടുത്ത ആളാണ്. ആ ഒരു ബ്രാൻഡ് ന്യൂ സ്കോഡ് സ്ഥലത്താണ് എന്നാണ് ആ ഒരു ഫോട്ടോ എടുത്തത്. ഒരുപാട് ഫോട്ടോകൾ കാണാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ ഒരു കർണാടക പറ്റിയാൽ നോക്കുന്നുണ്ട്, അത് ഞാൻ ചെറുപ്പക്കാരൻ ചെയ്യാനായിട്ട് പക്ഷത്തെ ആ ഒരു പക്ഷത്തെ എന്താ ഒരു ഒരു എന്താ പറയാ ഡ്രസ് കോഡ് കീപ്പ് ചെയ്തിട്ടും അതേമാതിരി കർണാടക വെച്ചിട്ട് അത് കർണാടക ആദ്യം വാങ്ങിക്കുന്നുണ്ട് ചായലോ കേട്ടോ. ആ കർണാടക വെച്ചിട്ടാണ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തത്. ആ ഫോട്ടോ തന്നെ ഇപ്പോഴും എന്റെ കൈക്കലുണ്ട്. അങ്ങനെ വന്നില്ല ഈ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്താ വെച്ചാല് ഒരുപാട് പിന്നെ ഇവിടെ ലീഡേഴ്സ് വീട്ടൊക്കെ വന്നു, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ല, വീണ്ടും എന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ ആ ലീഡേഴ്സിലേക്ക് വീടിനെ ഹൈക്കോട്ടെ പറയാതെ ഞാൻ മാപ്പൊക്കെ പറഞ്ഞു, വീണ്ടും ആ മാപ്പൊക്കെ പറഞ്ഞിട്ട് ബിസിനസിന്റെ ഭാഗമായിട്ട് കാരണം പുറത്തേക്ക് വന്നു. കാരണം എന്താ വെച്ചാൽ വിജയം ഉള്ള സമയത്താണ് ഒരുപാട് ചൂണ്ടിക്കാണിക്കാൻ ആളുകൾ ഉണ്ടാവാം. ആ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ മറ്റുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് സത്യങ്ങൾ അറിയില്ല. ഇപ്പൊ സൽമാൻ മടനെ കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ സൽമാൻ മടനെ പറ്റി എന്ത് ചെയ്യാ, ഞാൻ സത്യങ്ങൾ അറിയാത്ത പേരിലായിരിക്കാം വിചാരിച്ചു. മറ്റുള്ള ആളുകൾ ഇങ്ങനെ പറയുള്ളൂ, അത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. റൈറ്റ്? അപ്പൊ എന്ത് ചെയ്യും, സൽമാൻ മടൻ എന്ത് ചെയ്തെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, സൽമാൻ മടന്റെ ഭാഗത്ത് ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന മേഖല കറക്റ്റ് ആണ്, നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് റൂട്ടിലാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഓക്കെ. അതേപോലെ തന്നെ സുമേഷ് സാർ എന്നോട് പറഞ്ഞു, നീ എന്താ ചെയ്യുന്നതാണെന്നൊക്കെ സാറേ ഞാൻ പറഞ്ഞു, സാറേ അതിന്റെ പെർഫെക്റ്റ് സാർ, കറക്റ്റ് ഞാൻ ശരിയാണ്.
എന്റെ വക തെറ്റില്ല, എന്റെ വക തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞു തരാം, അത് നിങ്ങൾ തീർത്താൽ മതിയാവും. അങ്ങനെ ഞാൻ അറിയാതെ എന്റെ ലീഡേഴ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് 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 പരാജയങ്ങളാണ് പോയത്, പ്രശ്നങ്ങളാണ് പോയത്. ഞാൻ അറിയില്ല ആർടിപിയും വൺ ഡേ ട്രെയിനിങ്ങും പിടിഎസ്കളൊക്കെ നമ്മൾ പങ്കെടുത്തില്ലെങ്കിൽ നമ്മൾ മെയിൻ്റെ മൊത്തം സെറ്റാവും. ആ ഒരു മെയിൻ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഓടലിന് മൊത്തം അങ്ങോട്ട് തന്നെ അയക്കാം. ആ ഓട്ടത്തിൽ നോക്കുന്ന സമയത്ത് എന്തായാലും വീട്ടിന് ഭാഗമായിട്ടുള്ള ഇതൊരു ഏത് ഭാര്യയ്ക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവിനായിക്കോട്ടെ അവർ വിചാരിക്കലേ മെയിൻ്റെ ബാലത്തന്നെ സത്യമാകും. പക്ഷെ നമ്മൾ അവൾ എന്ത് ചെയ്യാ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, മനസ്സിലാക്കി കൊടുത്തിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഉൾക്കൊണ്ട് ചേർത്ത് വെക്കാൻ പറ്റി ചേർത്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക, മെല്ലനെ മാറ്റി വെച്ചാൽ നമ്മളവിടെ വിജയിച്ച് കാഴ്ച വെക്കാൻ പറ്റും. ഇതാണ് സത്യങ്ങൾ. അങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ പല സ്ഥലത്തേക്ക് പോകാൻ ശ്രമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ വന്നത് പറഞ്ഞതൊക്കെ. അങ്ങനെ എന്നെ ഒരു വാശിന് പേരാണ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഭാഗത്ത് ഒരു സമയത്ത് എന്നെ ടീം ബെഞ്ചറിനെ എന്റെ ഗ്രൂപ്പിന് റിമൂവ് ചെയ്തു. ആ ഒരു പേരിൽ എന്റെ പിന്നെ എന്റെ ഗ്രൂപ്പിൽ ഒരു ആഡ് ചെയ്തു. അതിനുശേഷമാണ് നമ്മള് മകനോട്ടുണ്ട്, മകനോടൊക്കെ വിച്ച് പറഞ്ഞു സാറേ എനിക്ക് നിങ്ങളെ ടീം വിക്ടറി നിന്ന് ആഡ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നെ മകനോട്ടനാണ് എന്റെ ടീം വിക്ടറി എന്ന ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തത്. ആ ടീം വിക്ടറി ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് ലീഡേഴ്സിന് സ്പീച്ച് ഇങ്ങനെ ഊഴിച്ചോടെ മന്ന് എല്ലാ കാര്യങ്ങളും കേട്ടും പടണം കേട്ടപ്പെടണം ഇങ്ങനെ മനസ്സിലേക്ക് എടുക്കാൻ പറ്റി. അതിന് ശേഷം നേരി ടീം ഡൈനാമോസ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി. ടീം ഡൈനാമോസ് എന്ന രണ്ടാമത്തെ പ്രാവശ്യമാണ് അത് ടീം ബെഞ്ചേഴ്സ് ടൂന്ന് ഉണ്ടാക്കിയത്, കാരണം അന്ന് ചേർന്നിട്ടാ. അപ്പൊ അത് പേര് രണ്ടുകൂടി പാടില്ല പറഞ്ഞു. ആ രണ്ട് പേര് വേണ്ടതായിട്ടാണ് എന്റെ ആ പേര് ഒഴിവാക്കി. ആ പേര് ഇട്ടത് തന്നെ എന്റെ സുമേസാറായി. ടീം ഡൈനാമോസ് എന്ന പേര് എന്റെ സുമേസാറാണ് സെറ്റ് ചെയ്തത്. ആ ടീം ഡൈനാമോസ് എന്താ പറയാ, നമ്മളൊരു ഒരു ഗോൾ ഉണ്ടല്ലോ, ഒരു ഫോട്ടോസ് അത് സെറ്റാക്കിയത് എന്റെ ഷെഫീഖ് സാറാണ്, ബാലാ ഷെഫീഖ് സാറാണ് ലോഗോ സെറ്റാക്കിയത് എന്റെ ഷെഫീഖ് സാറായി സെറ്റ് ചെയ്തത്. പക്ഷെ ചെയ്ത ഫുള്ള് ആരൊക്കെ എന്റെ ഡിറ്റിൽ ഒരു ഷെയർ സാറാണ് ചെയ്തത്. പിന്നെ ആ ഒരു തീരുമാനം എടുത്തതും എന്റെ ഷെഫീഖ് സാറും സുമേ സാറായി. ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ശേഷം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഒരുപാട് എന്തെയ്യാ ഒരു ഉഷാറിലൊരു ഗ്രൂപ്പായിരുന്നു. പക്ഷെ ഇന്ന് ആ ഗ്രൂപ്പിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് മാറ്റി പറയിപ്പിക്കാനാണ് എന്റെ പണി. ക്ലിയർ? ഇതാണ് ഞാൻ അറിയാത്ത ഒരുപാട് ഇടത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ള കുറ്റങ്ങൾ കുറയട്ടെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ, ആ കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും നമ്മൾ ബാക്കോട്ട് നിൽക്കുന്ന ശരിയല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യാ, ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാന് ഒരു തിരിച്ചറിവ് കൊടുക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി നമ്മളൊക്കെ എന്തെങ്കിലും ആണ് എത്തിപ്പള്ളി മനസ്സിലാക്കി എടുക്കുക. ഇങ്ങനെ പല പ്രശ്നങ്ങളും കൊണ്ട് വരാൻ ചാൻസ് ഉണ്ടാവാം, ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. എന്തും വന്നിട്ട് എന്ത് ചെയ്യാ, വിട്ടു പോകും. ഓക്കെ, ഇതേപോലെ എന്ത് ചെയ്യാം, ലീഡർ നഷ്ടി പോയി. ഞാൻ ഒരു വർക്കിട്ട് സമയത്ത് സുമേ സാർ എന്ത് ചെയ്യും, വിളിക്കും. അപ്പൊ അങ്ങനെ സുമേ സാർക്ക് വിളിക്കുകയാണെങ്കിൽ സുമേ സാർ എന്ത് ചെയ്യും, ആ വർക്ക് വന്ന് കുട്ടി കൂടി എടുത്തു പോയിട്ടുണ്ടെങ്കിൽ മൂപ്പറ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ ബാക്കിയിലെ കാര്യം എന്തതാ, ഞാൻ അത് ഫോളോ ചെയ്യും. എന്താ വെച്ചാൽ ഒരു ഹോം മീറ്റിംഗ് എന്റെ സുമേ സാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ സാർ ഒന്ന് ഹോം മീറ്റിംഗ് എടുത്തരും. ഹോം മീറ്റിംഗ് എടുത്ത് കഴിഞ്ഞിട്ട് എന്തായാലും ബാക്കിയിലെ ഡ്യൂട്ടി ഫുള്ള് എന്റേതാ, അല്ലാതെ മൂപ്പറ ഡ്യൂട്ടി സാറിന് മാത്രമല്ല. കാരണം എന്താ വെച്ചാൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെച്ചാല് എന്റെ മുഖാമുഖമായിട്ട് വരുന്ന എന്റെ സംഭവമാണ് നമ്മളെ ടീം, അല്ലെ എന്റെ സാറിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ ഞാനാ. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അപ്പൊ അശോക് സാർ, അശോക് സാറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അശോക് തായവൻ ഫുള്ള് സാറിന്റെ ഒരു ഡ്യൂട്ടിയാണ്. സാറിന്റെ ഡ്യൂട്ടി എന്തായി വരും, തായിലെ ആൾക്കാർ മൊത്തം നോക്കുന്നത്. ഒരു പക്ഷെ സാറിന്റെ മേലെ ലീഡർ ആയിരിക്കും പറഞ്ഞു ആയാൾ വന്നിട്ട് ചെയ്യും അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ അവിടെ മൂപ്പർക്ക് അറിയാത്ത കാര്യമായിരിക്കാൻ മേലെ ലീഡർ വന്ന് ചെയ്തെടുത്തിട്ട് പോവാ. ആ ഒരു കാര്യം എന്തേ മതി, ഇവിടെ വന്ന് പറഞ്ഞ് പോയതിനു ശേഷം ബാക്കിയിലെ ഫുൾ സെയിൽസിന്റെ കാര്യങ്ങളെ ഏറ്റെടുക്കുന്ന ഉത്തരവാദി അശോക് സാറാണ് സാർ. അതേപോലെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എന്റെ ശിക്ഷിക്കാരനെ വിളിച്ചു, ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലേക്ക് പോയി. പിന്നെ ബാക്കി കാര്യങ്ങൾ ടീമിനെ ഫുൾ എന്റെ എനിക്കത് ഗോൾ സെറ്റാക്കാനും അല്ലെങ്കിൽ സെയിൽസ് കൊണ്ടുവരാനും അവർക്ക് വരുമാനം കൊടുക്കാനും ഇത് നമ്മൾ നോക്കിക്കൊള്ളു. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കാൻ സമയത്ത് ബാംഗ്ലൂർ സമയത്ത് ഞാൻ ബോസിനെ കൊണ്ടുപോയി, ബാംഗ്ലൂർ ടീമുണ്ടായിരുന്നല്ല ആ സമയത്ത് കാണാൻ പോയി. ഫസ്റ്റ് പ്ലാൻ ആണ് അവിടെ ഉർദുവിൽ ഞാൻ പറഞ്ഞത്, ഒരു വസീം പറഞ്ഞ ആളുണ്ട് അവിടെ, അത് അടിപൊളി ആളാണ്, കുഴപ്പമില്ല. വിൽക്കോസിന്റെ ഒരു പ്രശ്നം വന്നതായിരുന്നു, ആ വിൽക്കോസിന്റെ മനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ സാറിനെ വീട്ടിൽ പോയി ഒരു പ്ലാനും കൊടുത്ത്, പ്ലാൻ കൊടുത്ത് ഉൽപ്പന്നങ്ങളും കുഴപ്പമില്ല, അത് ഓക്കെ, അത് സമ്മർത്തം റെഡി ആയിട്ടുണ്ട്. പക്ഷെ അയാൾ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് നമ്മൾ സുമേ സാർക്ക്, വസീം പറഞ്ഞ ആള്. ഞാൻ ഇപ്പോഴും ഫോളോ പോയിണ്ട്. അങ്ങനെ ആ ഒരു പോയ സമയത്ത് വരെ ഞാനും അറിയാതെ എന്റെ സുമേ സാർക്ക് പറഞ്ഞിരിക്കുന്നത് വേറെ അർത്ഥത്തിൽ കൂടിയായിരുന്നു ആള്. അപ്പൊ ഞാൻ പറയുന്നില്ല,
പക്ഷെ എന്തുണ്ടെങ്കിൽ തന്നെ ശരി, ആ ഒരു പുറത്ത് ഞാനും എന്റെ സമയത്താര് പുറത്ത് പോയ സമയത്ത് വർക്ക് എടുത്തിട്ട് എന്നെ കൊണ്ട് എന്താ പറയാ മനസ്സുമായി ചിന്തിക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെയാണ് എന്റെ വിടത്തിന് മുന്നിലേക്ക് ആ വാക്കുകളൊക്കെ മന്തി ആയിരിക്കാ തെറ്റെന്നാ ശരിയെന്നാ നോക്കിട്ട് ആ കാര്യങ്ങൾ പറയണമെന്ന് അറിയാം. പക്ഷെ എന്തെങ്കിൽ തന്നെ എന്തുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാ, ആ ലീഡർസ് എന്നെ മാറ്റി നിർത്തിയിട്ടില്ല, എന്നോട് വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടില്ല, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ രൂപത്തിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് ഉൾക്കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാൻ പറ്റി ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്. ആ ഒരു വാക്കുകൾ കേട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റി, നമുക്കത് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റി. അതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഞാനത് വർക്കെടുക്കാൻ പോയി. ഞാൻ സുമ്മസാറിനെ എന്ത് ചെയ്യാൻ പറ്റി, എന്റെ കൂടെ ആദിസാരന്നെ, പിന്നെ ഫസ്റ്റ് ഞാൻ സുമ്മസാർ പോയതാണ്, രണ്ടാമത്തെ പ്രാവശ്യം ആദിസാറും ശ്രീനിവാസ് പറഞ്ഞ ആളുണ്ടായിരുന്നു. അപ്പോ ആ മൂന്നാളും കൂടി വർക്ക് എടുത്തവിടെ, പിന്നെ ഞാൻ സുമ്മസാർ തന്നെ രൂപത്തിൽ കിടന്നുറങ്ങിയതും, പിന്നെ അവിടെ എന്ത് വന്നാലും പൈസ ബോസ് പറഞ്ഞ് അതിന്റെ ചെലവ് കൂട്ടിട്ട് എന്താ മാനിച്ച് പറഞ്ഞാൽ മതി ഞാൻ അന്ന് ചേരാൻ പറഞ്ഞു. കാരണം ആ സമയത്തൊക്കെ ലീഡറിനെ കൊണ്ടുപോയത് സാധാരണ നമ്മളെ ഒരു അഞ്ചന് അല്ലെങ്കിൽ നമ്മളെ ബാക്കിക്കാരും വരില്ല. കാരണം അത്രയ്ക്ക് തിരക്കില് വേണ്ടി സാധാ ജനറലാണ് നമ്മള് സുമ്മസാറിന് ആ ഒരു വർക്കിനൊക്കെ എടുത്ത് പോയിട്ടുള്ളത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കി എടുക്കണം എന്തായിരിക്കും ഈ ബിസിനസിന്റെ വലുപ്പം മനസ്സിലാക്കി എടുക്കുക. പിന്നെ എന്താ ചെയ്യാ, കുറെ കാര്യങ്ങൾ ലീഡേഴ്സ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റണം. കാരണം ഒരു എസ് ടി സി ബ്രാഞ്ച് എസ് ടി സി നിൽക്കുന്ന സമയത്താണ് സാറും നമ്മളെ പ്ലാൻ കൊടുത്തതും, അതേമാതിരി സാറിന്റെ ഒരു എസ് ടി സി ലീഡർ എന്തൊക്കെ ചെയ്യുന്നു അത് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ തന്നെ ടി സി ടച്ചിങ് ആയി ഓർഡിനറ്റ് ടച്ചിങ് ആയി ആ സമയത്താണ്. അപ്പൊ എസ് ടി സി അവിടെ എന്തൊക്കെ ചെയ്തെന്ന് അതും മുണ്ടാതെ കേട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. അത് ഫുള്ള് കോപ്പി അടിച്ചിട്ടുണ്ട്. അതാണ് എന്റെ ഒരു എന്താ പറയാ ആ പ്രവർത്തനം. എന്താണ് ഇപ്പൊ ലീഡേഴ്സ് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കാര്യമായി ചെയ്ത് പോകുന്നുണ്ട് പറയാം. നെക്സ്റ്റ് പോകേണ്ടി നമ്മള് പിന്നെ ഉൽപ്പന്നങ്ങൾ. അപ്പൊ ഞാൻ ഞാനൊക്കെ ചിന്തിക്കുന്നുള്ളൂ, ഞാൻ ഒരു ഹെർബൽ പേസ്റ്റ് വാങ്ങി ഉപയോഗിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ടീമിലാവാം. എവിടെയെങ്കിലും ആരെങ്കിലും നമ്മൾ ഉൽപ്പന്നങ്ങൾ ഒരു ബിംഗ്ലാജ് ഉപയോഗിച്ച് വന്ന ആൾക്കാരുണ്ട്, ഒരു ലിവറിംഗ് വാങ്ങി ഉപയോഗിച്ച് വന്ന ആൾക്കാരുണ്ട്, അതേപോലെ 95 ഉപയോഗിച്ച് വന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങളും ഒരുപാട് ഉൽപ്പന്നങ്ങൾ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം വെച്ചാൽ അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡീലായി കൊണ്ടുവരാൻ നോക്കാം. കാരണം എന്താ വെച്ചാൽ ഈ സംഭവം അങ്ങനെയാണ്, നമ്മളെ ഉൽപ്പന്നങ്ങൾ യാ പുറത്ത് എവിടെ ഇപ്പൊ ചോദിച്ചാലും അടിപൊളി ഉൽപ്പന്നം പറയുള്ളൂ, 100% ഞാൻ നമ്മുടെ ഉൽപ്പന്നം കുറ്റം പറയില്ല. ഒന്ന് കൂടും, ഫസ്റ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് കൂടും, ചിലപ്പോ കണ്ടിടാതാവും. അതിവിടെ വൈമനാമ്പടുന്ന കണ്ടാറിയാ, നമ്മുടെ സേനാമ്പടം കണ്ടാറിയാ, മമ്മൂരിക്ക് തന്നെ കണ്ടാറിയാ, ഇതൊക്കെ ഒന്ന് കൂടിയിട്ടേ നമ്മൾ എന്റെ ആ ക്ഷമയോട് ഇങ്ങനെ പുറത്തു മനസ്സിലായി എന്തായാലും ഇതിന് അവസരം എന്താണ് പറഞ്ഞു കൊടുത്തോളും. അന്നാണ് എന്റെ ചേച്ചി സാറ് പറഞ്ഞത് ആ ഒരു സാറിന്റെ പ്ലാൻ ഇൻകം പ്ലാൻ വർക്ക് കൂട്ട സമയത്താണ് പറഞ്ഞത് MRC ക്ക് 3-3 പ്രാവശ്യം കൂട്ടാൻ മതി, 4-ാമത്തെ പ്രാവശ്യം എന്താണോ ഈ അവസരം കൂട്ടുമെന്ന് സാറ് പറഞ്ഞതാ. അതിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നല്ല ഉൾക്കൊള്ളാൻ പറ്റിയ വാക്കാണ്. 3-3 പ്രാവശ്യം MRC കൊടുക്കാൻ പാടുള്ളൂ, 4-ാമത്തെ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം DP ന്റെ അതിന്റെ അവസരം കൊടുത്തോന്നാണ് സാറ് പറഞ്ഞത്. അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി, വേറെ ഒന്നല്ല, ഞാൻ അത്ര ചെയ്യുള്ളൂ. 3 പ്രാവശ്യം കൊടുക്കും സാറേ, ഇതാ ഈ പേസ്റ്റ് ഇത്രയൊക്കെ കിട്ടും, എന്റെ വണ്ടി വാങ്ങി ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് പറയും. ഇറ്റ്സ് ഓക്കെ, നമ്മൾ പറഞ്ഞിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്റെ MRP കൊടുക്ക, ആയിക്കോട്ടെ കുഴപ്പമില്ലെങ്കിൽ ഒരു ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ക്ലിയർ? അതിന് വെച്ചാൽ എന്താ പറ്റും, ആ ഒരു കസ്റ്റമറെ മാറി ഒരു ടീം ഡെവലപ്പ് ആക്കാൻ പറ്റും. പിന്നെ ആ സംഗതിക്ക് ചെയ്യുന്ന പോകാൻ പറ്റി എന്താണോ, ഞാൻ എന്റെ അടിപൊളി ഡ്രസ് കോഡ് കീപ്പ് ചെയ്യാൻ പറഞ്ഞു, ഡ്രസ് കോഡ് കീപ്പ് ചെയ്തു. ഈ ബിസിനസ് ഭാഗമായി നല്ല ഡ്രസ് കോഡ് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ, നല്ല അടിപൊളി ഡ്രസ് കോഡ് കീപ്പ് ചെയ്യാൻ പറ്റി, ഇതേ പൈസ കൊണ്ട് എന്താ പറ്റി എനിക്ക് ഒരു ബാഗ് വാങ്ങാൻ പറ്റി. ബാഗ് വാങ്ങിയിട്ട് ഫുള്ള് ജോയിനിങ് ഫോമ്, വോട്ടർ ഫോമ്, ഒരു പേന, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ എപ്പോഴും ആ ക്ലാസ്സിലൊക്കെ എടുത്ത് പറഞ്ഞതാ. അതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി, കുഴപ്പമില്ല. ആ അവസാനം കൂടി മൈലേജ് ചെറിയ വരുമാനം കിട്ടിയ സമയത്ത് നല്ല നല്ല ബാഗ് വാങ്ങാൻ പറ്റി, ഫുള്ള് വോട്ടർ ഫോം. അപ്പൊ ധനീഷ് മാധവൻ സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ധനീഷ് മാധവൻ സാറിന്റെ ക്ലാസ് സമയത്ത് എന്താ പറഞ്ഞതിൽ, ടൂൾസ് എപ്പോഴും നമ്മളെ കൈക്ക് കറക്റ്റ് മാറണം പറഞ്ഞു. ടൂൾസ് പറഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പ് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ടൂൾ ഉണ്ടാവും ആ വണ്ടി, ആ വണ്ടി നേരാക്കാൻ വേണ്ടി. ഇതേപോലെ തന്നെ നമ്മൾ ബിസിനസ് ഭാഗമായി നോക്കുന്ന സമയത്ത് എല്ലാം ടൂൾ നമ്മൾ കൂടെ കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കാര്യം കിട്ടും, ഒരു പക്ഷേ വെബ്സൈറ്റിൽ പോകാൻ നമുക്ക് അറിയില്ല. പുസ്തകം ഇവിടെ ഉണ്ട്, ആ പുസ്തകം എന്താ പറ്റും അവിടെ വായിച്ചു പറയാൻ പറ്റില്ലെങ്കിൽ തുറന്നാണ് കിട്ടും, ആ വ്യക്തിയൊക്കെ മനസ്സിലാക്കും സംഭവം. ക്ലിയർ? സത്യം വെച്ചാൽ ആ ഒരു മൈലേജ് സംഗതി എന്താ വെച്ചാല് ആ മൈലേജ് നമ്മളെ ഫയലിന്റെ അല്ല,
ബെന്നി സാർ പറഞ്ഞാൽ സുബൈക്ക് നീട്ടിട്ട് ഓരോ ബൈബിളിൽ അല്ലെങ്കിൽ ഖുറാനി അല്ലെങ്കിൽ യാസിൻ എന്തെങ്കിലും ഓർത്താണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ചെയ്ത് സുബൈ കെട്ടിക്കാരനെ നമ്മളെ ഉത്ഭവത്തിന്റെ ഫയലിട്ടിട്ടാണ് ഇമ്രാൻ പറഞ്ഞ കത്തി ഭ്രാന്തമാരെ മാറി പറഞ്ഞത്. ഫസ്റ്റ് കഫ്നീലി പുള്ളിക്കിരികളും നോവനെ ചെത്തി മൾട്ടിഗാർ ബെഡ്പുരി പേര് ഫീലിംഗ് തെർപ്പ് സൈനിന്റെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നേ. ഇത് സുബൈ കെട്ടുക ആയിക്കോട്ടെ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക എന്നിട്ട് പുസ്തകം തുറക്കുക ഇതിങ്ങനെ പഠിക്കുക സാറ് പറഞ്ഞ അതാണിക്കാതെ പക്ഷെ എനിക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. സമ്മതം തെറ്റിക്കാല ചെയ്യുന്ന തെറ്റൊന്നുമില്ലല്ല അങ്ങനെ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും കുടുംബം സേഫ് ആക്കാൻ പറ്റി. മൂന്ന് ചെറുപ്പം ചുരുങ്ങിയില്ലേ വില ചുരുങ്ങിയ വെള്ളം ചുരുങ്ങിയ സമയം കൊണ്ടല്ലേ ഇതല്ലേ. ഞാൻ നിർത്തിപ്പോയാലും അവിടെ എനിക്ക് യാത്രയും പുലി കിട്ടും. പക്ഷെ ഞാൻ നിസ്കരിക്കുന്നില്ലേ ആ യാത്രയും ഒരു ഊജ ബാക്കി പുസ്തകം എന്ത് ചെയ്യാം മറ്റൊരാൾക്ക് കാണേണ്ട ആവശ്യമില്ല ഒരു ഫയലെടുത്ത് വാരിയാൽ മതി ഞാൻ ആരെയും ചെയ്തിട്ടുള്ളൂ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും സംഭവം അതും സക്സസ് ആയി. ആ ഒരു പഠനം പഠിക്കുന്ന സമയത്ത് കുറെ കളിയാക്കിട്ടുണ്ട് കിട്ടുന്ന ആൾക്കാരെ. ഓ എന്താ പോ പഠിക്കാൻ തുടങ്ങി എന്നിട്ട് രണ്ട് ബാബിൽ അടിച്ചിട്ടാണ് ഇമ്രാൻ പന്തൽ കെട്ടിച്ചെന്ന് ആ ഒരു ഫയലി ഞാൻ പഠിച്ചത്. ആ ഫയലി റഹ്മാന്റെ ഒരു ആർട്ടിക്കൽ പന്തൽ തേടി റഹ്മ പറഞ്ഞ ആളെ പോകുന്ന സമയത്ത് അവർക്ക് ഒരു ഫയലി ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് മൈലേജിന് വാങ്ങിയ ആ 100 കൊടുത്ത ഫയല് ആ ഫയലാണ് റഹ്മ പന്തൽ ലേഡിക്കണ പാലക്കാടിന്റെ ആ ലേഡി ഞാൻ അതിനെ കൊടുത്തതാ. അപ്പൊ ആ പഠിപ്പിക്കാണ്ടിരിക്കേണ്ടി ബിസിനസ്സിൽ ചിലപ്പോ വരും ചിലപ്പോ വരൂല അങ്ങനത്തെ സാഹചര്യമാണ് അവിടെ ഉള്ളത്. ആ എന്റെ ഫസ്റ്റ് ഫയലാണ് അവിടെ കൊടുത്തത്. ആ സംഭവം ഞാൻ പഠിച്ചതിന് ശേഷമാണ് അങ്ങനെ അവിടെ കൊടുത്തത്. പിന്നെ ആ സംഭവം സക്സസ് ആക്കാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ അപ്പളേന്റെ പേരി പോയി പോയിട്ട് ഞാൻ പറയും കേട്ടാ മതിയാ. അങ്ങനെ കമ്പനിയുടെ പേരും പറഞ്ഞു കുറച്ച് ഉൽപ്പന്നങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ഷെഹൽ പറഞ്ഞ ആള് വീഡിയോ എടുത്തിട്ടുണ്ടാവും എന്റെ എന്ത് അടിപൊളി സൂപ്പർ ആയിട്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പഠിച്ചെടുത്തിങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയിട്ടില്ല എന്റെ അപ്പളേന്റെ മുന്നിൽ പോയിട്ട് അത് അവതരിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം പുറത്തേക്ക് ഇറങ്ങിയതാ സക്സസ്ഫുൾ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു അതാണ്. പിന്നെ അതിന്റെ ശേഷം പിന്നെ നമ്മൾ സുധി സാറ് കോഴിക്കോടേക്ക് വിളിച്ചു വരാൻ പറഞ്ഞു. കാരണം സുധി സാറെ മുന്നിൽ വെച്ചിട്ട് പ്ലാൻ പഠിക്കാൻ പറ്റില്ല എനിക്ക് പേടിയായിരുന്നു. അപ്പോ സാറ് ഇങ്ങോട്ട് വരുമായിരുന്നു പോയി. അപ്പോ അതിലെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നു ആയിഷമ്മയുടെ മക്കളെ എന്റെ അപ്പളേന്റെ ഉണ്ടായി. അപ്പൊ അവരൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ സാറിനോട് പറഞ്ഞു സാറെ എന്റെ പുസ്തകം മാത്രമേ പറയും പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ലായിരുന്നു സാറിന് മുന്നേക്ക് വരാൻ പേടിയായിരുന്നു. അപ്പൊ ആ ഫയല് വേറെ ഈ ഫയല് വേറെ കുഴപ്പമൊന്നുമില്ല ഉൽപ്പന്നം വന്നേ ഉള്ളൂ നിങ്ങൾക്ക് പറയാൻ ധൈര്യം കിട്ടിയില്ല. ഞാൻ എന്ത് നേരെ എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് വാക്കാട് ആ ഫയല് നേരെ കൊണ്ടായിട്ട് അവളെ മുന്നേക്കാൻ തന്നെ അവരെ മുന്നേക്ക് തന്ന സമയത്ത് അവൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് പറഞ്ഞപ്പോൾ അത് മീവ് ഞാനും വാങ്ങി ഡിവിയുടെ ഒക്കെ നാരായണക്കാര കാര്യം പറഞ്ഞ അവള് എനിക്ക് സെറ്റാക്കി എടുത്ത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കാര്യങ്ങൾ അവൾ പറഞ്ഞ സമയത്ത് അത് എന്ത് ഒപ്പിടിച്ചു ഇത് ചെയ്യാൻ പറ്റിയ സംഭവമാണ് അത്രയ്ക്ക് ഞാൻ അടങ്ങാറായിട്ടുണ്ട്. സംഭവം സിമ്പിൾ ആണ് പക്ഷെ വീട്ടിന് ഒരാളും കൂടി കൂടെ നിന്നിട്ട് അത് പഠിപ്പിച്ചു കൊടുത്താണെങ്കിൽ അത് ഭയങ്കര വിജയം തന്നെ പറയാം. അത്രക്കുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സപ്പോർട്ട് കിട്ടാതായതും ആ ഒരു ഐ ഡി കട്ടായി പോയിട്ടും പിന്നെ എന്ത് ചെയ്യാൻ പറ്റി 10 ലക്ഷം എനിക്ക് ആ ഒരു ഐഡി കൂടി കൊണ്ടുവരാൻ പറ്റി. ആ ഒറ്റ ഐ ഡി ക്ലിയർ കട്ടായി പോയ ഐ ഡിയാണ് ഇപ്പൊ 10 ലക്ഷം വന്നത്. അത് അപ്പുറത്തെ ഐ ഡി ഉണ്ടാണ് ബാറിന്റെ ഐ ഡി ടി സി കഴിഞ്ഞു ടി സിന്റെ ഐ ടി സിക്ക് പോയി കാടി കയറി ഇപ്പുറത്തെ ഐ ഡി ടി ടി സി ആയിരുന്നു. ക്ലിയർ മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അതെന്തില്ല നല്ല വരുമാനം ഉണ്ട് ഇപ്പൊ നിൽക്കാൻ റാങ്കിലും എന്ത് ചെയ്യാം വരുമാനങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടത് ഫോക്കസ് നമുക്ക് വെൽഡാൻ എന്റെ പാസ്വേഡൊക്കെ എന്റെ സുബൽസാർക്ക് അറിയാം സിബിൽസാർക്ക് അറിയാം ഞാൻ എന്തായി മാറും സോറി ഞാൻ എന്തായി മാറുമെന്ന് അവർക്ക് അറിയാം. അത് നമ്മളെ മനസ്സിലെ കണ്ടെത്തിക്കോളും. ഇനിയും ഒരുപാട് പ്രശ്നം കാര്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് അതുപോലെ തർക്കമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ലക്ഷ്യം അങ്ങനത്തെ ഒരു ഫോക്കസ് ആണ്. ആ ഫോക്കസ് എത്തുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം വെച്ചാൽ ഉമ്മ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഉമ്മ പറഞ്ഞോടി ഇമ്രാനെ നീ നല്ല വഴിക്ക് പോയ സമയത്ത് നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും അതൊക്കെ നീ സഹിച്ച് പോകണമെങ്കിൽ മാത്രം എനിക്ക് നല്ല നിലയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നു എന്റെ ഉമ്മ പറഞ്ഞത്. പക്ഷെ ആ ഒരു സംഭവം ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അത് സംഭവം സക്സസ് ആണ് റെഡിയാണ്. കാരണം ഉമ്മ ഇപ്പൊ എനിക്കില്ല. ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ഉമ്മയോട് പറഞ്ഞിരുന്നു ഞാൻ ഗവൺമെന്റിന്റെ ഒരു ജോലി മാണെന്ന് ഞാൻ ഉമ്മയോട് പറഞ്ഞതാ. ആ ഒരു ഉമ്മാനോട് പറഞ്ഞ ഗവൺമെന്റ് ജോലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എന്ത് ചെയ്യാ ഭയങ്കര പഠനമാ. എന്നിട്ട് എന്റെ ഉമ്മ എന്റെ എന്നെ പഠന പഠിക്കാൻ വേണ്ടി സ്കൂളിൽ കൊണ്ടാക്കിയ സമയത്ത് ഞാൻ പഠിച്ചിട്ടില്ല ഉറുദു കേട്ടാ പഠിക്കാൻ പഠിക്കാൻ മറ്റെന്താ പറയാ ഒരു വികൃതി ഉണ്ടാവില്ല. ആ സംഭവം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ കറക്റ്റ് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ടീച്ചർമാരൊക്കെ അടിക്കാനും മാഷ്മാരൊക്കെ അടിക്കാനും വീട്ടിലേക്ക് പരാതി കുറെ വന്നി. പിന്നെ എന്റെ ഏറ്റവും ഇംഗ്ലീഷ് മീഡിയം കൊണ്ടാക്കി. ഇംഗ്ലീഷ് മീഡിയം കൊണ്ടാക്കിയ സമയത്ത് ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് കാരണം അടിപൊളി സ്കൂളാണ്.
ബോർഡ് പെല്ലെ പുട്ടി പുട്ടി എന്നതേ ബോർഡ് തള്ളി ബോർഡ് കേടും അതിനെ പെല്ലെ പരാതി വന്നു. അപ്പോ വേഗം ഉമ്മാക്ക് വിളിച്ചു പറഞ്ഞ് ഉമ്മ വന്ന് ഉമ്മാനോട് പറഞ്ഞ് അന്റെ മോനെ വന്നപ്പോ തന്നെ ബോർഡ് കേട്ടിരിക്കുന്നത് ഇനി ഇവനെ വെക്കണ്ട കൊണ്ടേക്കാന്ന് പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു. അപ്പൊ എന്തേ ബോർഡ് കണ്ടിട്ട് അപ്പൊ അവിടുത്തെ കുട്ടികളെ മൊത്തം വടക്കായി പോവാൻ പറഞ്ഞ് അങ്ങനെ ആട്ടി പറഞ്ഞു അതിനകത്തെല്ലാം പറഞ്ഞ് ഇറങ്ങി പോന്നു വേണ്ട പറഞ്ഞു. അങ്ങനെ എന്റെ ഒരു പിന്നെ എനിക്ക് തോന്നി എന്താപ്പോ ഇവിടെ ചെയ്യുക എങ്ങനെ അറിയാണ്ട് എന്താ പോയത് ഫസ്റ്റ് പിന്നെ ഈ സ്വർണം ഉണ്ടാക്കില്ലേ തട്ടാമാർ ആ ആ സ്വർണ്ണ പണിക്കാരനാണ് ഇപ്പറപ്പറ്റത്ത് ഫസ്റ്റ് ക്ലിയർ. അങ്ങനെ ആ ഒരു കടയിലേക്ക് കൊണ്ടുപോയി സ്വർണ്ണം ഉണ്ടാക്കാനൊക്കെ എങ്ങനെ മനസ്സിലേക്ക് എടുക്കാൻ പറ്റി ആ സ്വർണ്ണ പിന്നിലേക്ക് കൊണ്ടുപോയി സമയത്ത് എനിക്കൊരു 10 വയസ്സാ 10 വയസ്സിന് 1 രൂപ കിട്ടിയ സംഭവം 1 രൂപ എനിക്ക് ഡെയിലി അത് മേത്തപ്പുറത്ത് വെക്കും കൈക്ക് തരില്ല ആ 1 രൂപ വാങ്ങിട്ട് എന്ത് ചെയ്യും എന്റെ ഉമ്മാക്കനെ കൊണ്ട് കൊടുക്കും. ഈ 4 മൂലയിലെ ചുഴിങ്ങില്ലേ ആ 4 മൂലയിലെ ചുഴികാണ് അന്ന് 10 പൈസ എന്ന് തോന്നുന്നു അതാണ് ആ ചുഴിങ്ങ എന്നെ അപ്പോഴും തിന്നിന ആളെ. പക്ഷെ ആ ചുഴിങ്ങൊക്കെ വാങ്ങി തിന്നാലും ഞാൻ അടങ്ങിക്കൂലായിരുന്നു. ഈ സ്കൂൾക്ക് പോയ സമയത്തൊക്കെ നല്ല തിന്ന സമയത്ത് ഈ ടീച്ചർമാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉണ്ട് അത് തിന്നിട്ടാണ് ബെഞ്ചിനെ ചോദിച്ചിട്ട് ആ ടീച്ചർമാർ ഇരിക്കുന്ന സമയത്ത് പുല്ല് ചുഴിങ്ങൊക്കെ അവരുടെ ബാക്കിലൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഭയങ്കര വൃത്തിയുടെ തപ്പാണ് അവരുടെ ഡ്രസ്സിനൊക്കെ ആയിരുന്നു. പക്ഷെ അത് എനിക്ക് റസ്സായിരുന്നു അതാണ് അപ്പൊ എനിക്ക് ഭയങ്കര സംഭവം മാറി അങ്ങനത്തെ ഒക്കെ കുറച്ച് ഒരു ഒരു കാട്ടിക്കൊണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അവരങ്ങനെയൊക്കെ തമ്പേക്കുമ്പോൾ എന്നെ അങ്ങനെ സ്കൂളിനൊക്കെ പുറത്താക്കിയതാണ് കാരണം ഭയങ്കര മുഗ്രതിയായിരുന്നു അതാണ്. അപ്പൊ അങ്ങനെ 1 രൂപയ്ക്ക് തന്നെ പണിക്ക് പോയി ആ 1 രൂപയ്ക്ക് പണിയെടുത്ത് പിന്നെ എനിക്ക് 1 വരുമാനം 15 രൂപയായിരുന്നു. ആ 15 രൂപ എന്റെ ഉമ്മ കൊടുക്കും 1 രൂപ എന്റെ ഡെയിലി ഉമ്മ കൊണ്ട് കൊടുക്കും ഉമ്മ കൊടുത്തതിന് ശേഷം എന്റെ ഉമ്മ 50 രൂപ തരും അങ്ങനെ വാങ്ങി തിന്നു. അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഉമ്മ നമ്മൾ നോക്കാൻ സമയത്ത് എന്താ പറയാ ഒരു സമയത്ത് എന്റെ ഉപ്പ എന്റെ ഒന്നിച്ചറിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ സൗഭാഗ്യം ഇല്ല സംഭവം ആ സമയത്ത് എന്റെ ഉമ്മ കോഴിമുട്ട അതേമാതിരി വിറക് മണ്ണെണ്ണ ഇതൊക്കെ വിറ്റിട്ട് എന്റെ ഇങ്ങനെ നമ്മളൊക്കെ നോക്കിയിട്ടുണ്ട്. ആ ഒരു നോക്കിയ സംഭവത്തെ എന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ കിടക്കും. അതുകൊണ്ട് എന്റെ ഞാൻ പറ്റും ഏത് ലേഡി വന്നാലും കഷ്ടപ്പെടും ഉപയോഗിച്ചിട്ട് ഒരു പെയിന്റ് ആ ഒരു ചിന്ത എപ്പോഴും വരുമ്പോ അതാണ് ബേമ്പേ എന്റെ നമുക്ക് ആ ഒരു ഉമ്മാന്റെ വേദന എന്താണെന്ന് മനസ്സിലേക്ക് എടുക്കാൻ പറ്റാം. അതേപോലെ തന്നെ എന്റെ രണ്ട് പങ്കന്മാരുണ്ട് ആ രണ്ട് പങ്കന്മാരും രണ്ട് അഞ്ചന്മാരാണ് ഉള്ളത് ആ രണ്ട് പങ്കന്മാരും രണ്ട് അഞ്ചന്മാർ ടോട്ടൽ നമ്മൾ 5 ഫാമിലിയാ. മൂത്ത കുട്ടി നന്ദന വീട്ടിലെ അപ്പൊ ഈ മൂത്ത കുട്ടിയാണ് ഇവരൊക്കെ എല്ലാരും നോക്കണ്ടത്. ഇപ്പൊ ചെറിയ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഇപ്പൊ എന്റെ മാറി നിന്ന് ആ സമയത്തൊക്കെ ഈ മക്കളെല്ലാം നോക്കിണ്ടാക്കി നന്ദനെ ഞാനും എന്റെ ഉമ്മയും ക്ലിയർ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സംഗതി എല്ലാം ഇല്ല കുഴപ്പമില്ല എല്ലാം കുടുംബത്തിണ്ട് നല്ല പേര് കിട്ടാത്തത് അതിനൊന്നും കാര്യമില്ല. എന്ത് പേര് കേട്ടിട്ടുണ്ടെങ്കിലും എന്ത് തറവാടുണ്ടെങ്കിലും നമ്മളുടെ മുമ്പിൽ എന്താ ഉണ്ടായി നമ്മൾ നോക്കാൻ പാടും ക്ലിയർ. അത് മറ്റേത് എന്റെ ബാപ്പാന്റെ ബാക്കിക്കാർക്ക് സ്വസ്ഥ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ബാപ്പാക്ക് എന്താ ഉണ്ടായത് എന്റെ ബാപ്പാന്റെ മുഖമൊക്കെ എനിക്ക് എന്താ ഉണ്ടായത് മാത്രമേ നോക്കുള്ളൂ ക്ലിയർ ക്ലിയർ. ആ സംഭവം എല്ലാവർക്കും ഇല്ല സംഭവത്തിൽ അങ്ങനെ നോക്കുന്ന നമ്മൾ തൊട്ടാ നോക്കാൻ പുത്തന്നെ ആരിലേക്കില്ല. സ്വന്തം കാലിന് നിൽക്കാൻ പറ്റി ഉമ്മയ്ക്കും എനിക്കും നിൽക്കാൻ പറ്റി. ഇപ്പൊ എന്തായാലും ഉമ്മ ഇല്ല ബാപ്പി ഇല്ല മേത്ത് വീട്ടുണ്ട് ചെറുപ്പക്കാർ തന്നെ അവരൊക്കെ അത്ര വലിയ പ്രായമായിട്ടില്ല. ഇപ്പൊ എന്തായാലും ആ പങ്ങന്മാരെ കാര്യം അതേപോലെ തന്നെ അഞ്ചന്റെ കാര്യം അഞ്ചന്റെ ഐഡി നയച്ച് അടുത്തിട്ട് ഇപ്പൊ സ്റ്റാർ ആണ് സ്റ്റാറിന് റൂമിലേക്ക് പോയി കടക്കുകയാണ് അത് ബാംഗ്ലൂരാണ് അതാണ് എനിക്ക് ഉമ്മ സാറ് പറഞ്ഞത്. ഫാമിലിനെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ ബിസിനസ് വരാൻ കാരണം അതൊക്കെ തന്നെ ഒരു കാരണത്തിന് എന്തായാലും മാറി എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ മൈ ലൈഫിന് വരുന്ന സമയത്ത് ആ കുടുംബം എനിക്ക് എന്താ പറ്റും മെല്ലെ 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 ഡെവലപ്പ് ആക്കി നമ്മൾ ബാംഗ്ലൂർ ടീം ഡെവലപ്പ് ചെയ്യുന്നത് കുടുംബത്തിൽ തന്നെ ഉണ്ട് കുറെ ആൾക്കാർ. പിന്നെ കുടുംബത്തിന് പുറത്തുള്ള ആൾക്കാർ വരെ എന്താ പറ്റും ഈ ബിസിനസിന് അവസരം കൊടുത്തിട്ടാണ് ചെറിയൊരു ടീം സെറ്റാക്കി അവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇൻഷാല്ലാ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും എല്ലാ ദിവസവും നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. പിന്നെ എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരു ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം ആ വ്യക്തിനെ ഫോളോ അപ്പ് ചെയ്യുക. പേടിച്ചിട്ട് മാറി നിൽക്കണ്ട പേടിച്ച് മാറി നിന്നാൽ നമുക്ക് പരാതി വരും. അത് നിങ്ങൾ ഒരു കാരണത്തെ വിട്ടുപോകരുത്. 1-2 MRP കൂട്ടുള്ളൂ. പിന്നെ നമുക്ക് ടീമിനെ വെച്ചാൽ ടീം ഉണ്ടായിക്കോളൂ. നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എനിക്കൊരു ഫസ്റ്റ് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്ക് ഓർഡർ എന്റെ കുടുംബത്തിൽ തന്നെ ഫസ്റ്റ് ഒരു ഓർഡർ വരുന്ന സമയത്ത് നിങ്ങളെപ്പോൾ സാധാരണ ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ അച്ചകടേക്ക് വിളിച്ചതാണ്. അപ്പൊ ആ അച്ചകടേക്ക് വിളിച്ച സമയത്ത് അച്ചകട പണിക്ക് പോയിരുന്നു. വീട്ടിലെ സാറിന് വിട്ട് സ്റ്റോക്ക് ഉണ്ട്. അവിടുന്ന് ഒരു ഹൂഡി ക്രീം എടുത്തിട്ട് ഞാൻ നേരെ കൊണ്ടുപോട്ട് തിരൂർ ഭാഗത്താണ്. എന്നിട്ട് പൈസ ഇല്ല താണത്ത് ക്രീം വാങ്ങിട്ട് അവിടെ കൊണ്ടുപോട്ട് വെച്ചാൽ ആ ഒരു കസ്റ്റമർ നമുക്ക് കിട്ടണം. നമ്മളെ മെയിൻ്റെ അത്ര ഉണ്ടായിട്ടുള്ളൂ പൈസ ഉണ്ടായിരുന്നില്ല. ആ പൈസ കിട്ടിയിട്ട് വേണം ഹോസ്റ്റലിന് കൊടുക്കാനും എനിക്ക് വണ്ടിക്ക് എടുക്കാൻ. അങ്ങനത്തെ ഒരു എന്താ പറയുക അത്രക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായ സമയത്തൊക്കെ നന്ദി കസ്റ്റമറെ വിട്ടിട്ടില്ല.
വീട്ടിലിരുന്നെങ്കിൽ നമുക്ക് എന്തായിരുന്നു നഷ്ടങ്ങൾ വരുന്ന മനസ്സിലേക്ക് എടുക്കാൻ പറ്റും. നമ്മൾ പോരാൻ അവിടെ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെയാണ്, നമ്മൾ മാക്സിമം അവരെ കൂടെ എന്തെയ്യാ ഘട്ടഘട്ടത്തിൽ നിന്ന്, കാരണം ഈ ഉൽപ്പന്നങ്ങൾ എവിടേക്ക് നോക്കി മാക്സിമം ചെയ്യാം. അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലൊക്കെ ഡെവലപ്പ് ആക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാല് ഒരു സാധാരണ വൈലത്തൂർ ഷെഫീഖിന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു ഹോം മീറ്റിംഗ് വെക്കാൻ പറയാൻ കാരണം ഇതാണ്. ഒരു ഹോം മീറ്റിംഗില് കടന്നു വന്നതിന് ശേഷം ഇന്ന് വരായിട്ട് വല്ലാതെ അവിടെ എന്തെയ്യാ ബുദ്ധിമുട്ടാക്കിയില്ല. കുറച്ച് സമയം മാത്രം ഐഡി അടിക്കാനേ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായ ഫസ്റ്റൊക്കെ. അത് എങ്ങനെ മാറാൻ അട്ട് കിട്ടുന്നു സാൽസാറിന്റെ വീട്ടിക്ക് അവർ വന്നിന് ആ സമയത്തേനും അവരൊക്കെ വരുന്ന സമയത്തൊക്കെ പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി വീട്ടില് കുറച്ച് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർ രണ്ടാൾ തന്നെ ഇറങ്ങിപ്പോയതാണ്. പിന്നെ ഒരു വസ്തുക്കില്ല, പിന്നെ അപ്പഴെങ്കിലും സമയത്തേക്കിട്ട് വീട്ടു കാരണം അമ്മാരി പാർക്കിലെ ക്ലിയർ ഭയങ്കര സ്ട്രോങ്ങാ. ആ കുളിച്ച കിട്ടുകയാണ് പ്രാർത്ഥനയ്ക്ക് അമ്മമാരി പുറപ്പുള്ള ആളാണ്. അപ്പൊ ആ രണ്ടാളും കണ്ട് മനസ്സിലേക്ക് എത്തി അവർ അതിന്റെ ഇറങ്ങി പോകണം പോയി. പിന്നെ എനിക്ക് പറഞ്ഞെങ്കിൽ ഫിറ്റ് ചെയ്യാം. പിന്നെ രാത്രി നമ്മൾ ലീഡേഴ്സ് മീറ്റ് ഇരിക്കും. ആ ലീഡേഴ്സ് മീറ്റ് ഇരുന്നാലും നമ്മൾ ഒരുപാട് തീരുമാനം എടുക്കും. തീരുമാനം എടുത്തിട്ട് പിന്നെ എന്തെയും രാവിലെ പത്ത് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഷെഫീഖർ ഇവിടെ ലീഡേഴ്സ് മീറ്റ് വെക്കാൻ പറ്റും. ലീഡേഴ്സ് മീറ്റ് ഷെഫീഖർ ഇവിടെ വെക്കാൻ പറഞ്ഞെങ്കിൽ അതിൽ ഞാൻ മാറും. ഞാൻ ഇല്ലാത്ത സമയത്ത് സാറ് വന്നേ ആ മീറ്റിംഗ് വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം സാറിന് മനസ്സിലായി, കാരണം സാറിന്റെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വന്ന് പക്ഷെ ഇവിടെ കിട്ടുന്ന ആർക്കാണ് സാറിന് മനസ്സിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഇല്ലാത്ത സമയത്ത് സാറ് വന്ന് മീറ്റിംഗ് വെക്കാൻ പറ്റില്ല. അതിനെപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. എന്നിട്ടും എന്തായി മാറി, ഞാനത് പിറ്റത്തെ ഒരു ദിവസം ഓക്കെ പറഞ്ഞു വന്നു. ലീഡേഴ്സ് മീറ്റൊക്കെ നല്ല രസട്ടാ, കേൾക്കണം കേട്ടാ, അത് വിട്ടുപോണ്ട. ആരും ചിലപ്പോ അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പല ആൾക്കാരുണ്ടാവാം, അതൊന്നും വിഷയാക്കണ്ട. തെറ്റില്ലെങ്കിലും ആ ഇതൊക്കെ പറഞ്ഞ ബാപ്പാക്ക് കയറി കയറി വരിക വേറെ വസ്ത്രം ഉണ്ടാക്കാം. അപ്പൊ ആ ലീഡേഴ്സ് മീറ്റ് ആ സമയത്ത് എന്നാ ഇതിന്റെ മേലെ ലീഡേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പറയില്ല, പക്ഷെ അതൊക്കെ ഞാൻ വാങ്ങി തെറ്റായി കഴിഞ്ഞു. ക്ലിയർ. ഇതേപോലെ തന്നെ സുമേഷ്സാർ വരും, നല്ല നല്ല കാര്യങ്ങൾ പറയും, അതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ മറ്റേ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ലീബിന്റെ കാര്യങ്ങൾ ഫസ്റ്റൊക്കെ വരുന്ന സമയത്ത് ലീഡേഴ്സ് മീറ്റിലെ കണക്ക് ചോദിക്കും, ബ്രൗൺസിന് എത്ര ആക്കാൻ പറ്റുമെന്ന്. ബ്രൗൺസിന് എത്ര ആക്കാൻ പറ്റും നമുക്കറിയില്ലേ. അപ്പൊ ഞാൻ പോലും സാറ് രണ്ടെണ്ണാക്കാൻ പറ്റും, സാറ് മൂന്നെണ്ണാക്കാൻ പറ്റും. പക്ഷെ ബ്രൗൺസിന് സത്യാവസ്ഥ എനിക്ക് അറിയാത്ത സമയത്തൊക്കെ എന്നോട് കണക്കിനെ കൊടുത്തു പോയിരുന്നു. പക്ഷെ എന്തായാലും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു പോയാലും വിജയിക്കാൻ മനസ്സിൽ ആഗ്രഹമുണ്ട്. ആഗ്രഹം വെച്ച മാത്രം പോരാ, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു പോയെങ്കിൽ സത്യം പോലെ മൈലേഷൻ അച്ഛന്താണ് ആരും മനസ്സിലാക്കി. അപ്പൊ ഇതിന് തുടക്കം എന്താ വെച്ചാൽ ഫസ്റ്റ് ട്രെയിനിങ് മീറ്റിംഗ് തന്നെ ആ സത്യങ്ങൾ അറിയണം. ഇന്ന് നമുക്ക് യൂട്യൂബിൽ തുറന്നൊക്കെ എല്ലാ കാര്യം കാണാൻ പറ്റും. ഇമ്രാൻ പറഞ്ഞൊരു വ്യക്തി കുറെ കാര്യങ്ങൾ യൂട്യൂബിലും പഠിച്ച് മനസ്സിലാക്കി കിട്ടുന്നു. ഞാൻ എന്റെ അപ്ലൈനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഒന്ന് കെ വി സി നെക്സ്റ്റി ഇത് ചെയ്യാൻ വേണ്ടി എന്റെ അച്ഛപ്പെട്ടെന്നെ വീട്ടിക്കണ രാവിലെ പോയിട്ടുണ്ട്. അന്ന് സാറ് കിണർക്കച്ഛന്റെ പണിയില്ല, സാറിന് വീട്ടില് ഞാൻ സാറിന് വീട്ടിക്കട്ട് വരികയായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ഇതാ ഇങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്ത് ഒന്നുകൂടി കാണിച്ചായിട്ട് അറിഞ്ഞു. ഞാൻ സാറിന് എന്റെ ബുക്ക് കാണാൻ പറ്റും, സാറ് ഈ തന്നെ അക്ക പുല്ലിന്റെ അത് നോട്ടേക്ക് വെക്കും ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് കെ വി സി ഒന്നുമില്ല, അന്ന് കെ വി സി നെക്സ്റ്റ് പാൻ അപ്ഡേറ്റ് അക്കൗണ്ട് ഇത്ര ഉള്ളോ ഈ തമ്മിൽ എനിക്ക് അറിയില്ലായിരുന്നേ. മനസ്സിലാ ആ ലിങ്ക് സാറ് എനിക്ക് എഴുതുന്നതാ. എന്നിട്ട് അത് കുറച്ച് മനസ്സിലേക്ക് എടുത്ത് വന്ന് വീട്ടിലെ സമാധാനത്തിലെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് മെയിലേക്കുന്ന സമയത്തൊക്കെ പിന്നെ ഐ ഡി നമ്പറൊക്കെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ അന്ന് സാറ് തന്നതേക്ക് ഭയങ്കര ടഫായിരുന്നു. ഇന്ന് ആ സംഭവം നോക്കുകയാണെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് ഈ മൂന്ന് സാധനം അപ്പുറമാക്കി തരാം, സെയിൽസ് ക്ലോസ് ആക്കാൻ പറ്റും. സത്യവും ഒരു മടി വേണ്ട, കാരണം അമ്മക്ക് നമ്മൾ 25 മിനിറ്റ് മതി കമ്പനി പറഞ്ഞിട്ട് അത് ചെയ്തുതരും. ഒരു ദിവസം വേണ്ട, ക്ലിയർ. അതൊക്കെ പഠിക്കാൻ മനസ്സും കൂടി വെച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ബുദ്ധിമുട്ടാക്കിയില്ല. അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഐഡിയ ഇരിക്കുന്ന കാര്യം. അല്ലെ സുധി സർ അടുത്ത സമയത്ത് ചെറിയൊരു മീറ്റ് എന്റെ അപ്പിനെ എന്തായി മാറി വന്ന് എന്റെ ഷഹല് നേരെ എന്റെ ഭാര്യയുടെ ഐഡിയ അടിച്ചു. അപ്പം പറഞ്ഞ വേണ്ട ആളെ ഐഡിയ ഇരിക്കണ്ടാ. അപ്പൊ ഷഹൽ പറഞ്ഞ പറ്റിയ വാണ നടത്താം. അങ്ങനെ ഐഡിയ അടിച്ചു തന്ന ഷഹൽ തന്നെ എന്റെ സിറ്റി ലീഡർ സാറി ആ ഐഡിയ അടിച്ചു തന്നു. പിന്നെ അതിനേറ്റവും അതിന്റെ ഐഡി കട്ടായി പോയിട്ട് 5000 സാധനം എത്തതാ. പിന്നെ ബീബി നോക്കെ സമയത്ത് ബീബി ഇല്ല, ഭയങ്കര ഒറ്റപ്പാട്. ആ എന്റെ ബീബി കാണാൻ ഞാൻ എന്നിട്ട് അങ്ങനെ ആ ഐഡി കട്ടായി പോയിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തി ബീബിയൊക്കെ എടുത്തുകൊടുക്കാൻ പറ്റി. സുധി സാറൊക്കെ എന്റെ കുറച്ച് പർച്ചേസ് ചെയ്ത് തന്നെ, ഞാനും കുറച്ച് പർച്ചേസ് ചെയ്ത് തന്നെ. അങ്ങനെ കുറച്ച് ലീഡർമാരെ പകർന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അന്നാണ് സുബീഷ് മന്നി സാറ് നമുക്കറിയാം ട്രിപ്പ് വെച്ചത്. ആ ട്രിപ്പിനെ മറ്റു ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ് ലീഡേഴ്സ് കുറച്ച് സംഗതി പറഞ്ഞു. അതിന് നല്ലവണ്ണം അക്കത്തെ പോയി. ഞാൻ നല്ല പോകുന്ന സമയത്ത് നല്ല ചൂടാണ്. ആ ഒരു ടൂർ അച്ചീവ് ആകാൻ വേണ്ടി നല്ല ഓടുന്ന സമയത്താണ് ഒരു ഉച്ച നേരത്താണ് സുധി സാറ് വിളിച്ചത്. എല്ലാ മോനെ എന്താ പാട് വെച്ചു സാറ് കുഴപ്പമില്ല സുഖാന്ന് പറഞ്ഞു. വിളിച്ച സമയത്ത് എന്തായി ഓക്കെ അല്ലേ ആ സാറ് ഓക്കെ അല്ലേ കുഴപ്പമില്ല. അപ്പൊ ആ ഒരു കോണ്ടിച്ച് പൊടിക്കാൻ വേണ്ടി ഓടി ലാസ്റ്റ് വീക്ക്
ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് വോളിയും കൂടി കുറവുണ്ട്. ആ കുറച്ച് വോളിയും കൂടി എന്തായാലും സ്തുതി സാറാണ് വന്ന് രണ്ട് ഐഡിയ കട്ടായ സമയത്ത് ഏതൊക്കെ ഐഡിയ ആരൊക്കെയാണ് അവിടെ ലൈവില് സാറ് രണ്ട് ആൾക്കാരാണ്, ആ ഒരു രണ്ടാൾക്കാരാണ് ഒന്ന് നമ്മളെ കൽക്കട്ട് ഒന്നില് നമ്മളെ ബ്രാഹ്മണട്ടാണ്. ആ രണ്ടാൾക്കാർ ഒരു ലേഡീന്റെ അവിടെ ഒന്നവിടെ ലീഡർ ഉണ്ട് അവിടെ ഹുസൈൻ പറഞ്ഞ ആളും പിന്നെ അവിടെ ഒരു പ്രീതി പറഞ്ഞ ആളുണ്ട്. ആ രണ്ട് ഐഡി നമുക്ക് വന്ന് ആ രണ്ട് ഐഡി സ്പോർട്സിന്റെ ഭാഗമാണ് ആ പർച്ചേസ് വന്നത്. ഇനിയും അവരെ നല്ലപോലെ കൊണ്ടുവരുന്നുണ്ട് ആ ഐഡി. അവർ നോക്കുന്ന സമയത്ത് ഒരു ഭാഗം തിരിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഒരാളെ എ ടി സി കഴിഞ്ഞിരിക്കുന്ന അവിടെ അമ്മാരി പവർഫുൾ തന്നെയാ ആ ഒരു ഐഡി കാത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും സത്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മളവിടെ പോയാൽ മതി. ആ സത്യങ്ങൾ എന്താ മതി, ആ ഒരു വേദന വരുന്ന സമയത്ത് ഓരോ അൻപുകളാണ് ഓരോ സ്പീച്ചാണ്. പക്ഷെ ഇത് മറക്കാൻ പറ്റില്ല, അത് ഇതിനുള്ളിൽ കടന്നിട്ട് നമുക്ക് എന്താ പറ്റും അതൊക്കെ ഒരുക്കും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് സ്നേഹബന്ധം ഒരുപാട് വേദനകളൊക്കെ എന്താ പറ്റും നമുക്ക് അത് കിട്ടും, ലീഡേഴ്സിന്റെ വാക്ക് കിട്ടും. പക്ഷെ അത്രയും ലീഡേഴ്സിന്റെ വാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സിസ്റ്റത്തിനൊക്കെ ഓടിയോടെ മാത്രം എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സത്യം ഞാൻ സിസ്റ്റത്തിന് പറഞ്ഞതാണ് സത്യം. ആ ഒരു ഫസ്റ്റ് സിസ്റ്റം നമ്മളെ ഗ്രൂപ്പാണ്, ഗ്രൂപ്പിലെ ലീഡർ വോയിസ് കിട്ടിക്കഴിഞ്ഞാൽ കേൾക്കണം, അത് കേട്ടേ പറ്റുള്ളൂ. ഇമ്രാൻ വന്ന് വെച്ച് കേട്ട് അങ്ങനെ തന്നെ അമ്മസാറെ വോയിച്ച് ചിട്ടിക്കാരെ വോയിച്ച് ആ കുബിസാറെ വോയിച്ച് പെനിസാറെ വോയിച്ച് ഒക്കെ കേട്ടതാ ഫുള്ളി കേട്ടപ്പെടുന്നങ്ങളാ. ഞാൻ വന്ന മോശം ഇവിടെ സ്പീച്ചിലൂടെ കാണാൻ പറ്റും നോക്കാം, ഒന്നും കളഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ കേൾക്കണം. ആ ഒരു ലീഡറിന് ഒരു സ്പീച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റീപ്ലൈ കൊടുക്കണം. ആ റീപ്ലൈ റീപ്ലൈ കൊടുക്കും. ഞാനും സുമേഷ് സാർ മാത്രമാണ് ആ ഗ്രൂപ്പിൽ നല്ല ഉണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ഞാൻ തന്നെ പറഞ്ഞു സാറേ ആദ്യം വരുന്നില്ല, സാറ് പറഞ്ഞു എന്താ ചെയ്യാ ഒക്കെ ശരിയാക്കിക്കൊള്ളു. അങ്ങനെ ഗ്രൂപ്പ് മൊത്തം ഫുള്ള് ഡെവലപ്പ് ആക്കിയത് പിന്നെ സുമേഷ് സാറും ഷെഫീഖ് സാറും ഒക്കെ രണ്ടാളും ഉണ്ടായിട്ടാണ്. പക്ഷെ ആ ഗ്രൂപ്പ് ഇന്നില്ല, വേണ്ട ടീം ഡൈനാമോസ് ഉണ്ട്, അത് മതി, കുഴപ്പമില്ല. നല്ലത് പറയാന്ന് എന്താ പറ്റും ഒരു സമയണ്ടേ, ആ സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, വേണ്ട അതേ സംഭവം മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അതേ സംഭവം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ബെന്നി സാർ നമ്മൾ ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യും വൈലത്തൂർക്ക് വൈലത്തൂർക്ക് വന്നത് ആ സമയത്ത് ഇതാനും അച്ചകട്ടനും ഷെഫീഖും സഹലും നമ്മൾ നാലാൾക്കാരുണ്ട്. ബെന്നി സാർ വിളിച്ച സമയത്ത് നല്ല അടിപൊളി എക്സ്പ്രസം എടുത്ത് അല്ലേ, നല്ല സെക്ഷൻ തന്നെ അതി അതിപ്പോ കാണാൻ പറ്റും. നമ്മളെ ബെന്നി സാറെ വൈലത്തൂർ അങ്ങാടി കൊണ്ടുപോന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഇനി വരാൻ പോകുന്ന കാലം നോക്കിക്കൊണ്ട് നമ്മൾ ആരൊക്കെ ഇറക്കും, അതൊരു വാശിയാണ്. കാരണം നമ്മളത് അത്രയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇമ്രാൻ പറഞ്ഞ വ്യക്തി ഈ സംഭവം അഞ്ചത്തില് കുത്തിച്ചിക്കാണ് നഷ്ടത്തെ ഓടുന്നത്. കളിയാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, കളിയാക്കട്ടെ, അവരെ കളിയാക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് വിജയത്തിന് വേണ്ടിട്ടാ, കളിയാക്കി പോട്ടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തായാലും നമ്മൾ ബെന്നിസാറെ പ്രോഗ്രാം വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ തിരുനല്ല അടിപൊളി പ്രോഗ്രാം നടത്തിയിട്ട് വേണ്ടി അത് നല്ല അടിപൊളി പവർഫുൾ നമ്മൾ കിട്ടിയിട്ട് വേണ്ടി അല്ല ഇൻഷാല ഇനി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം എല്ലാം ലീഡേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ആളെ കൂടിയിലൂടെ നല്ല അടിപൊളി ഫംഗ്ഷൻ നമ്മൾ നടത്തിയിരിക്കും. ഇപ്പൊ ഒന്നുമില്ല, നമ്മൾ ശിപ്പിക്കാത്തന്നെ വരിക്കാറും. എന്നാലും നമ്മൾ ശ്രീകീഷ് കവിസാനും ബെന്നിസാനും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കും. അവരെ മയിലേക്കുന്ന പൊടി എന്താണ് വലിയത്തരങ്ങളിലും പൊന്തിച്ചിരിക്കും. അതെന്തൊരു വാശിയ ഇൻഷാല കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഈ സിസ്റ്റത്തിനൊപ്പം നിന്ന് പോകണമെങ്കിൽ ഈ മയിലേക്ക് താഴ്ച ഏതൊക്കെയാണ് പറഞ്ഞു കാട്ടി ആ സ്ഥലത്തെ വരെ എത്തിക്കാൻ നിൽക്കാൻ ഇന്നെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റിയ ഒരൊക്കെ കാരണക്കായിട്ട് മതി. പക്ഷെ ഇല്ലയാ ഞാൻ പറഞ്ഞത് മാത്രം കാര്യമില്ല, നിങ്ങളെ ഞാൻ തീരുമാനിച്ചാൽ പോലെ നിങ്ങൾ ഓർക്കും തീരുമാനം എടുത്തിക്കാണ്ട് ഏത് ടീമിലെ എന്റെ മുസ്ലിമാനിക്കാലൊക്കെ ശിപ്പിക്കാരൻ കൂടെ കട്ടക്കട്ടൊക്കെ നിന്നാൽ ഒരു തർക്കം വേണ്ട, വരാൻ പോകുന്ന കാലങ്ങളിൽ നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമുക്ക് മാത്രം ഉണ്ടോ മനസ്സിലാക്കിയെടുക്ക. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യും, അത് നോക്കി നിൽക്കണ്ട. പിന്നെ നിങ്ങളാണ് പരാജയം വരിക. ഇന്ന് ഒപ്പത്തിന് വരെ ഇവിടെ റൗണ്ട് പാർ പൊട്ട ആൾക്കാർ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് സഹിക്കൂല. ഒപ്പം ഇവിടെ കിടക്കുന്ന വലിയ കിടക്കണേ, അവിടെ നാ പോവും, നാ പോയി കാര്യങ്ങൾ നടത്തും. ഇതിങ്ങനെ സിസ്റ്റത്തിനൊപ്പം നിന്നോട്ട് മാത്രം അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ക്ലിയർ? അത് നമ്മുടെ ടീമാണെങ്കിൽ കുഴപ്പമില്ല, അറിയാം. പുറമേ സാറെ ടീമൊക്കെ വന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. ഒരൊറ്റ ബാപ്പാരെ മക്കളാണ്, പക്ഷെ പല ബാപ്പാർക്ക് മക്കൾ എന്തുണ്ടാവും, പല പോലത്തിലായിരിക്കാം, മനസ്സിലാക്കിയെടുക്ക. മൂത്ത കുട്ടി ഞാനാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കിട്ടുള്ളൂ, ഇളയ കുട്ടിയാണെങ്കിൽ അവൻ ഉണ്ടാക്കുമ്പോൾ അവനക്ക് കിട്ടുള്ളൂ. ക്ലിയർ? ആ സംഭവം ഉങ്ങൾക്ക് വരും, പറഞ്ഞ് മനസ്സിലാണ്ട. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യാം, ഒരൊറ്റ ബാപ്പാന്റെ മക്കൾ നമ്മൾ എല്ലാവരും കൂടി മൈലേക്ക് കൊടുമ്പോ, പക്ഷെ ഉണ്ടാക്കുന്നത് അതിന്റെ ടീം വേറെ വേറെ ഇരിക്കാം. എവിടെ വന്നാൽ എന്ത് ചെയ്യാം, പാലാ ഫിസിക്കല ടീമായിരിക്കണം. ക്ലിയർ? എവിടെ എന്താണോ നമ്മളെ ടീമായിരിക്കണം. ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പറയാം, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടുതൽ സമയം എടുക്കുന്നില്ല, നമ്മൾ ഈ കാര്യങ്ങൾ കുറച്ച് ചെയ്തു പോവാം. നമുക്കൊന്നും ചെയ്യുന്നില്ല, തീരുമാനം ഒന്നും എടുക്കുക. ഇൻഷാല്ല നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. നമുക്ക് ഇനിയിപ്പോ ഡീറ്റെയിൽസ് ഉണ്ട്, ആ ഡീറ്റെയിൽസ് മാക്സിമം വരാൻ നോക്കണം. അതൊക്കെ നല്ല നല്ല ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിന് പോയിട്ടുണ്ടെങ്കിൽ പോജിക്ക് നിർത്തിപ്പോൾ ശരിയില്ല.
ജിടിസിന് പോയിട്ടുണ്ടെങ്കിൽ എൻ ടി സി എന്റെ ആവുമ്പോൾ ലീഡർമാർ കേറും, ആ ഒരു സ്പീച്ച് നമുക്ക് വിലപ്പെട്ട സ്പീച്ചായി വരും സത്യം. അതൊക്കെ ആദ്യം കേൾക്കേണ്ടി ഇൻകം പ്ലാൻ ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോ ഓക്കെ റെഡി പറ്റില്ല, ആ ഇൻകം പ്ലാൻ നമ്മൾ പറഞ്ഞത് വരെ നമ്മളത് ഉൾക്കൊള്ളാം സത്യം. പിന്നെ അതിന് ശേഷം ഒരുപാട് ആളുകൾ കടന്നു വരുന്ന സമയത്ത് അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെ മനസ്സിലാക്കി എടുക്കുക. ഇതിനൊന്നും ബാക്ക്വേർഡ് നിൽക്കാനല്ല, ലീഡർ പറഞ്ഞിട്ടുണ്ടാണ് ആ ഒരു വാക്കുകൾ അനുസരിച്ചിരിക്കാൻ നമുക്ക് നല്ല മാത്രം പറയുള്ളൂ. അതൊക്കെ ഉൾക്കൊള്ളാൻ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്, എനിക്കും ഇത് സാധിച്ചെടുക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഇമ്രാൻ പറഞ്ഞ ഒരു വ്യക്തി സ്കൂളിന് വട്ടപൂജ ആണെങ്കിൽ ഇന്ന് മൈ ലൈഫിൽ തന്നെ പ്ലസ് ടു ചേഞ്ച് ഇപ്പോൾ ഡിഗ്രിക്ക് പോയി കഴിക്കാൻ, അതാണ് ഒന്നാമത്തെ സത്യം. നമ്മളെ ഡി ടി സിന്ന് അപ്പോൾ ഡി ടി സിന്ന് അറിയാമെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഡിഗ്രിക്ക് പോയി കാണിക്കാൻ വരാം ക്ലിയർ. അതാണ് മൈ ലൈഫിലത്തെ പഠനം. ഈ മൈ ലൈഫിലത്തെ പഠനമാണ് എനിക്ക് എനിക്ക് ഡോക്ടറിലൂടെ വരാൻ പറ്റും, ഒരു ഡോക്ടറിലേക്ക് ഇപ്പോൾ വരാൻ പറ്റും. ഒരുപാട് സാധാരണ മനസ്സിലാക്കാൻ എത്ര പഠനം കിട്ടിയാലും ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എന്നെക്കാട്ടി എന്താ പറയുക വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, പക്ഷേ ഈ മൈ ലൈഫിലെ കാര്യം ഞാൻ പഠിച്ച് പഠനം എന്ത് ചെയ്യുക അവൻ പഠിച്ചിട്ടില്ല, അത് മനസ്സിലാക്കി എടുക്കുക. ഒറ്റിരിക്കുന്നയാ പഠനം ഇല്ലെന്ന് പറയണ്ട, ഇത് ആദ്യം പഠിക്കുക, സിസ്റ്റത്തിനൊപ്പം നിൽക്കുക. എന്നുവെച്ചാൽ ഒരുപാട് നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ചെയ്യും. പുതു സമയം എടുക്കുന്നില്ല, പിന്നെ അവസരം തന്നെ നമ്മളെ സാറോട് നന്ദി അറിയിക്കരുത്. അതേപോലെ തന്നെ എൻ്റെ സ്പീക്കറോടും രക്ഷപ്പെടുന്നതും ഒരുപാട് ലീഡേഴ്സ് ഇതിന് ബാക്കിലൊക്കെ എല്ലാവരോടും നന്ദി അറിയിക്കാൻ. പുതു സമയം എടുക്കുന്നില്ല, എന്തെങ്കിലും ആർക്കൊന്നും പറയാനുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാണ്ട് എൻ്റെ ഭാഗത്തിന് എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് അറിഞ്ഞു വരാതെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ അവസരത്തിൽ നന്ദി പറ മാപ്പ് ചോദിക്കാന്. ഓക്കെ, കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എന്റെ ടീം ഡൈനാമോസിന്റെ ഒരുപാട് നന്ദിയിലെ മക്കൾ എന്റെ കൂടെ ഉണ്ട്, ഹാസന മേഡം, ഒരുപാട് ആൾക്കാർ, സൽമാൻ മേഡം, മൈമുന മേഡം, അനീഫ സാറി, മുഹമ്മദ് സാറി, ഒരുപാട് ആൾക്കാർ. എന്റെ മുത്തു ഉണ്ട്, മുത്തു ഭയങ്കര സംഭവമാണ്, എനിക്ക് എല്ലാ കാരണം സപ്പോർട്ട് ഉണ്ട്. കാരണം മുത്തുന്റെ മുത്തുന്റെ മണ്ട എങ്ങനെയാ തടിച്ച് മാതം കാരണം മണ്ട പോയത് അതേമാതിരി ആണ്, അത് ഭയങ്കര സംഭവമുള്ള ആളാണ്. ഓക്കെ, എല്ലാ കാരണത്തിനും വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി ഉണ്ട് ഒക്കെ സഹിച്ച് കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കാം. എല്ലാ ട്രെയിനിങ് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് ഒരു മലയാളം പോലും അറിയാത്തൊരു വ്യക്തി ഇതൊക്കെ മനസ്സിലാക്കി ഇതില് ഇപ്പൊ ഡി ടി സി റാങ്കിൽ എത്താൻ സിസ്റ്റത്തിന്റെ ഒപ്പം നിന്നതുകൊണ്ടാണ് ഈ ഡി ടി സി റാങ്കിൽ എത്താൻ സാറിന് കഴിഞ്ഞു വരങ്ങളിലൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കും, ആഗ്രഹിക്കുന്നു. പറയാൻ സമയണ്ടോ? സമയം ഏറെ കഴിഞ്ഞു. ഇന്നത്തെ മീറ്റിംഗ് കൂടി തീരുന്നല്ല മുപ്പരെ എക്സ്പീരിയൻസ് പറയാനുള്ളത്. ഡിസംബർ കണ്ടവന് നിന്നാല് മണിക്കൂറുകൾ മണിക്കൂറല്ലേ, എത്ര ദിവസം പറഞ്ഞാലും അറിയണില്ലേ. നിസാരം മുസ്ലിം ഞാൻ പറഞ്ഞിട്ട് നിസാര അപ്പോ ഇമ്രാൻ സാറേ അനുഭവങ്ങൾ എന്താ പറയാ, ഒന്നും പറയില്ല. അത്രക്ക് ഇപ്പോഴും നമ്മളെ ഫാമിലിയിൽ സപ്പോർട്ട് ചെയ്യാതെ ബിസിനസ് ചെയ്യുന്ന ഒറ്റ വ്യക്തി എത്ര ഈ മൈലേജിൽ വന്ന് ഇത്ര ത്യാഗം കഴിച്ചിട്ട് ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇമ്രാൻ സാറ് നമുക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കും പല പരീക്ഷണങ്ങൾ നേരിട്ട് ഇമ്രാൻ സാറ് അതിൽ ഒരു ഐഡി കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നിന്നത് അത് അയാളെ ആ പവർ കൊണ്ട് തന്നെ ആ തീ തീ ഉണ്ടല്ലോ, ആ തീ, ആ തീയാണ് ഇപ്പോൾ എനിക്ക് വരാൻ നിൽക്കുന്നില്ല. സങ്കടം വരുന്നുണ്ട്, പക്ഷെ അയാളെ കാലി കഴിഞ്ഞാൽ വന്ന് നമ്മൾ തിരിക്കണം. അത്ര അത്രയ്ക്കും എനിക്ക് വരാം. അത്രയ്ക്കും ഞാൻ വന്നിട്ട് പിന്നെ വന്ന സാറാണ്. ഇപ്പൊ ഡി ടി സി എന്ന റാങ്കിൽ ഞാൻ ഡി ടി സിയിൽ എടുത്തൊന്നും ഇല്ല, പക്ഷെ ഞാൻ ആ റാങ്കിൽ എത്തേണ്ട ആളാണ്. പക്ഷെ ഇമ്രാന്റെ സാറ് പവർ കൊണ്ട് മാത്രമാണ് അതിലെത്തിയത്. അതിന് അഭിമാനം കൊള്ളുന്നു. പിന്നെ സാർക്ക് ഇനി ഒന്ന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ തീരുവ എന്നും നാളെ ഒന്നും തീരില്ല പറഞ്ഞ. അത്രയ്ക്കും വിഷമം ഇന്നും സഹിച്ചുകൊണ്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഏക മൈലേക്കിന് ഇമ്രാൻ സാർ ഒന്നും തോന്നുന്നു. അതിനുണ്ടാവുന്നാലും ഇമ്രാൻ സാർ ഭയങ്കര പരിശ്രമം നേരിട്ട വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നും കൂടുതലും പറയാനില്ല. എല്ലാ അഭാവങ്ങളും ഇങ്ങനും അടുത്ത റാങ്കിൽ ഉടൻ തന്നെ ഉടൻ അച്ചീവറാക്കാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഓക്കെ,
പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആ ഇമ്രാൻ സാറെ ഇന്നലെ കണ്ട ആളാണ്, പി എസ് സി കഴിച്ചിട്ട്. സാറ് പറഞ്ഞു